Most respected learned professors on the dais, resource persons, teachers from the Department of History as well as neighboring colleges in Calicut, my own friends from the KCHR, and dear students. ചാവ കുടിക്കുമ്പോൾ ഉണ്ടായൊരു നിർദ്ദേശത്തിൽ നിന്നുമാണ് ഞാൻ ആരംഭിക്കുന്നത്. അത് മലയാളം സർവകലാശാലയിൽ നിന്നും വന്ന വിജയലക്ഷ്മി ടീച്ചർ പറഞ്ഞ ഒരു നിർദ്ദേശമാണ്. ആ നിർദ്ദേശം ഗാന്ധിജി ഹിന്ദു സ്വരാജ് എഴുതിയത് ഗുജറാത്തി ഭാഷ, അത് ആ മാതൃഭാഷയിലാണ്. അതുകൊണ്ട് തന്നെ ഹിന്ദു സ്വരാജിനെ കുറിച്ചുള്ള ചർച്ചയിൽ അല്പമെങ്കിലും മാതൃഭാഷ ഉണ്ടാകുന്നത് ഉചിതമാണ് എന്നാണ് ചരിത്ര അധ്യാപിക കൂടിയായ ടീച്ചറുടെ നിർദ്ദേശം. നിറഞ്ഞ സന്തോഷത്തോടെ ആ നിർദ്ദേശം സ്വീകരിക്കുകയാണ്. ഇവിടെ കേരള കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ചിൻ്റെയും അതുപോലെ തന്നെ കോഴിക്കോട് സർവകലാശാല ചരിത്ര വിഭാഗത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഹിന്ദു സ്വരാജിനെ കുറിച്ച് സംബന്ധിക്കുന്ന, അതുമായി ബന്ധപ്പെടുന്ന ഒരു ഏകദിന ദേശീയ സെമിനാറാണ് നടക്കുന്നത്. സ്വാഭാവികമായും ഹിന്ദു സ്വരാജിനെ കുറിച്ച് സ്വാഗതം പറഞ്ഞ മാഹിൻ സാർ തന്നെ ഏറെ കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടായി. അത് എത്രത്തോളം ഗാന്ധിയൻ ദർശനങ്ങളുടെ അടിത്തറ വ്യക്തമാക്കുന്ന ഒരു കൃതിയായിരുന്നു. പിന്നീട് ഗാന്ധിസമായി നമ്മൾ അറിയുന്ന ദർശനത്തിൻ്റെ എല്ലാത്തിൻ്റെയും വിത്ത്, ഒരർത്ഥത്തിൽ നമുക്ക് ഹിന്ദു സ്വരാജ് എന്ന് പറയുന്ന ഏതാണ്ട് 80 പേജിലോളം വരുന്ന 20 ചെറിയ ചാപ്റ്ററുകളായിട്ട് 10 ദിവസം കൊണ്ട് ഗാന്ധിജി എഴുതി. അത് ഒരു കപ്പൽ യാത്രയിലാണ് ഗാന്ധിജി ഹിന്ദു സ്വരാജ് എഴുതിയിട്ടുള്ളത്. അങ്ങനെയുള്ള ആ ചെറിയ പുസ്തകത്തിൽ ഗാന്ധിജി ഒരുപാട് എഴുതിയിട്ടുള്ളൊരു വ്യക്തിയാണ് നമുക്കറിയാം. 100 വോള്യങ്ങൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്നെ കളക്റ്റഡ് വർക്ക്സ് ആയിട്ട് ഇറക്കിയിട്ടുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള എഴുത്തുകളൊക്കെ ആരംഭിക്കുന്നതിനും എത്രയോ മുമ്പാണ് 1910 ഇങ്ങനെ ഒരു കൃതിയും അതിൽ ഇത്തരത്തിലുള്ള ആധുനിക സമൂഹം അല്ലെങ്കിൽ പാശ്ചാത്യ സംസ്കാരം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും അതുപോലെ തന്നെ ആ പ്രശ്നങ്ങളെ എങ്ങനെ അതിജീവിക്കാം എന്നുള്ളതും സ്വരാജ്യം എന്നതുകൊണ്ട് താൻ എന്താണ് അർത്ഥമാക്കുന്നതെന്നും സ്വരാജ് നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തേണ്ടത് എന്നുള്ളതും ഒരു സംവാദത്തിൻ്റെ രൂപത്തിൽ റീഡറും എഡിറ്ററും തമ്മിലുള്ള ഒരു സംവാദമാണ് പുസ്തകത്തിൻ്റെ കണ്ടൻറ് എന്ന് പറയുന്നത്. ഒരു അങ്ങനെയാണ് ഒരു സംവാദമാണ്. ഈ റീഡർ എന്ന് പറയുന്നത് നമ്മളൊക്കെ ഉൾക്കൊള്ളുന്ന സാധാരണക്കാരായ ഇന്ത്യയിലെ ജനങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ ആശങ്കകൾ, അവൻ്റെ സംശയങ്ങൾ, അവൻ്റെ സന്ദേഹങ്ങളൊക്കെ അവൻ ഉന്നയിക്കുന്നു. എഡിറ്റർ എന്ന് പറയുന്നത് സ്വാഭാവികമായും ഗാന്ധിജിയാണ്. അദ്ദേഹം അതിനുള്ള അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ വളരെ നല്ല രീതിയിൽ വിശദീകരിക്കുകയും ചെയ്യുന്ന ഒരു രൂപത്തിലാണ്, സംവാദത്തിൻ്റെ രൂപത്തിലാണ് ഈ കൃതി ഉള്ളത് എന്ന് പറയാം. സ്വാഭാവികമായി പലപ്പോഴും ഗാന്ധിജി തന്നെ പലയിടത്തും പറയുന്നതുമാതിരി അത് ഏത് കൊച്ചുകുട്ടിക്കും വായിക്കാവുന്ന ഒരു ഭാഷയാണ് അതിനകത്തുള്ളത്. ഒരു ജാർഗണമില്ലാതെ ആർക്കും വായിക്കാവുന്ന രീതിയിൽ വളരെ ലളിതമായി എഴുതിയിട്ടുള്ള ആ പുസ്തകം ഇന്ത്യയിലെ കുട്ടികളുടെ കൈകളിൽ എത്തട്ടെ എന്നൊരു ആഗ്രഹം കൂടി ഗാന്ധിജി അവിടെ ഏതാണ്ട് പ്രകടിപ്പിക്കുന്നുണ്ട്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ പിന്നീടുള്ള ഒരു എഡീഷന്, 38 എഡീഷനാണെന്ന് തോന്നുന്നു, അതിറങ്ങുമ്പോൾ ഗാന്ധിജിയുടെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്ന മഹാദേവ് ദേശായി അതിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഈ പുസ്തകം വീണ്ടും വീണ്ടും വായനക്കും പുനർവായനക്കും ഉള്ള രീതി ഒരുക്കണമെന്ന്. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരർത്ഥത്തിൽ ഏതാണ്ട് 100-110 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ആ പുസ്തകത്തെക്കുറിച്ചുള്ളൊരു പുനർവായനക്കുള്ള അവസരമാണ് KCHR-ഉം അതുപോലെ തന്നെ ചരിത്ര വകുപ്പും ചേർന്ന് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. സ്വാഭാവികമായും ആ പുസ്തകം ഇവിടെ ഇന്ന് ഈ സെമിനാർ കേട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ എങ്കിലും നമ്മുടെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഒന്ന് വായിക്കണം. വളരെ ചെറിയൊരു പുസ്തകമാണ്. സ്വാഭാവികമായും ഗാന്ധിയെക്കുറിച്ച് എന്ത് മനസ്സിലാക്കുന്നതിനും ഉള്ള ഒരു അടിത്തറ എന്നുള്ള രീതിയിൽ, ഒരു ബേസിക് ടെക്സ്റ്റ് എന്നുള്ള രീതിയിൽ അതിനെ നമ്മൾ കാണണമെന്നൊരു നിർദ്ദേശമാണ് ആദ്യമായി നിങ്ങളുടെ മുന്നിൽ വെക്കാനുള്ളത്. ഗാന്ധിജിയുടെ പിന്നീട് ഉയർന്ന എല്ലാ ദർശനങ്ങളെയും, ഗാന്ധിയൻ ദർശനത്തെക്കുറിച്ച് സാധാരണ നമ്മൾ മൈതാനത്തു നിന്ന് ഒരുപാട് കേൾക്കാറുണ്ട്. സാധാരണ പറയാനുള്ളത് ഏത് വിഷയത്തെക്കുറിച്ചും ഗാന്ധിക്ക് തൻ്റെതായ അഭിപ്രായം ഉണ്ടായിരുന്നു. ഒരു പദം കടമെടുത്താൽ ഇത് ഫ്രം ഡയറ്റിക്സ് ടു ഡയലക്റ്റിക്സ് എന്നാണ് പറയാറ്.
പത്യക്രമം മുതൽ വൈരുദ്ധ്യാത്മകത വരെ നീണ്ടു നിൽക്കുന്ന വിഷയങ്ങളാണ് ഗാന്ധിജി പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളത്. ഈ അടുത്ത കാലത്ത് മാത്രം നമ്മുടെ അക്കാദമിക രംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ള പല വിഷയങ്ങൾക്കും ഗാന്ധിജി അന്ന് തന്നെ തൻ്റെതായ രീതിയിലുള്ള വിശദീകരണങ്ങൾ നൽകിയിരുന്നു എന്നുള്ളത് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. എന്നാൽ അത്തരത്തിലുള്ള ഒരു തലത്തിലേക്ക് ഗാന്ധിജി വരുന്നതിനും എത്രയോ മുമ്പ് ഗാന്ധിജി ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവായിട്ട് വരുന്നത് തന്നെ നമുക്ക് എല്ലാവർക്കും ചരിത്രം അല്പം അറിയുന്നവരാണ് നമ്മളെല്ലാവരും എന്നുള്ളതുകൊണ്ട് 1919 മാത്രമാണ്. എന്നാൽ അതിനും എത്രയോ മുമ്പാണ് ഈ കൃതി ഉണ്ടാകുന്നത്. ഇംഗ്ലണ്ടിൽ നിന്നും സൗത്ത് ആഫ്രിക്കയിലേക്കുള്ള യാത്രക്കിടയിൽ ഉണ്ടാകുന്ന ഒരു കൃതി. അന്ന് ഗാന്ധിജി ദേശീയ നേതാവായില്ല, മറിച്ച് ഗാന്ധിജി 40 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ബാരിസ്റ്റർ, ഒരു വക്കീലായിരുന്നു. ദക്ഷിണാഫ്രിക്കയിലെ ജനങ്ങളുടെ ചില പ്രശ്നങ്ങളിൽ മാത്രം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ തൻ്റെ ആദ്യ നാളുകളിൽ ഉണ്ടായ ഒരു കൃതി, നേരത്തെ പറഞ്ഞ 100 വോള്യങ്ങളൊക്കെ വരുന്ന കൃതികളൊക്കെ പിന്നീടാണ് വരുന്നത്. അത്തരത്തിലുള്ള ഒരു ഫണ്ടമെന്റൽ ടെക്സ്റ്റ്, ഒരു സെമിനൽ ടെക്സ്റ്റ് എന്നുള്ള രീതിയിൽ വേണം നമ്മൾ ഹിന്ദു സ്വരാജിനെ കാണാൻ എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഗാന്ധിജി ഈ സംവാദാത്മകത ഉപയോഗിച്ചുകൊണ്ട് അതിനെ സമർത്ഥമായി അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഇതിൽ എഡിറ്റർക്കുള്ള ചോയ്സ് എത്ര വേണമെങ്കിലും വിശദീകരിക്കാൻ പറ്റുന്നു, അതൊരു ഡയലോഗിൻ്റെ രൂപത്തിലായതുകൊണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ഗാന്ധിജി ആ ഒരു സൗകര്യം, ആ പുസ്തകത്തിൻ്റെ ഈ ഒരു സ്വഭാവത്തെ നല്ല രീതിയിൽ ഉപയോഗിക്കുകയും അത് സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ അതിനെ സമർത്ഥമായി അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ആശയങ്ങളെ സംബന്ധിച്ച് ഏറെ വിശദമായ എന്താണ് വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ട് വരുന്ന സെമിനാറുകളിലും ചിലപ്പോൾ ഈ ആശയങ്ങളോടുള്ള വിമർശനങ്ങളും വിയോജിപ്പുകളും നമ്മൾ രേഖപ്പെടുത്തുമായിരിക്കാം. അതെല്ലായ്പ്പോഴും അതിനെ സമൃദ്ധമായ, അല്ലെങ്കിൽ അത് അത്തരം വിയോജിപ്പുകളും അത്തരം പുനർവായനകളും വരുമ്പോൾ മാത്രമാണ് ഒരു ദർശനം സമൂഹത്തിലെ സജീവ സാന്നിധ്യമായി നിൽക്കുന്നത് എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതുമാണ്. എന്തായിരുന്നാലും ഈ സെഷനിൽ ഞാൻ അതിന് സമയമെടുക്കുന്നില്ല. ഈ സെഷനിൽ 2 പേപ്പറുകളാണ് പ്രസൻറ്റ് ചെയ്യാനുള്ളത്. ഒന്ന് ആദരണീയനായ KCHR ഡയറക്ടർ ഡോക്ടർ ബി കെ മൈക്കിൾ തലകൻ സാറൻ അവതരിപ്പിക്കുന്ന വികേന്ദ്രീകൃത ആസൂത്രണവുമായി, വികേന്ദ്രീകൃതവുമായി, ഡീസെൻട്രലൈസേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പേപ്പറാണ്. മറ്റൊന്ന് നമുക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട ഈ സർവകലാശാലയുടെ ചരിത്രത്തിൻ്റെ മുൻ മേധാവിയായ ഗോപാലൻകുട്ടി മാഷിൻ്റെ പേപ്പറാണ്. ഇതിൽ എനിക്ക് തോന്നുന്നു ഗാന്ധിയുടെ സാമ്പത്തിക ആശയങ്ങളുടെ അടിത്തറ എന്ന് പറയുന്നത് തന്നെ ഒരർത്ഥത്തിൽ ഡീസെൻട്രലൈസേഷനായിരുന്നു, വികേന്ദ്രീകരണമായിരുന്നു. എല്ലായ്പ്പോഴും ഉയർത്തി പറഞ്ഞത്, കാരണം ഈ ജനാധിപത്യത്തെക്കുറിച്ച് ഗാന്ധി എല്ലായ്പ്പോഴും പറയുന്നൊരു വാചകമുണ്ടായിരുന്നു. അൺടു ദ ലാസ്റ്റ് എന്ന് നമ്മൾ പറയുന്ന റസ്കിൻ്റെ ആയിരുന്നാലും തോറോയുടെ ഒരു ആശയങ്ങൾ കടമെടുത്തുകൊണ്ട് അവസാനത്തെ ഇന്ത്യക്കാരൻ, ശബ്ദമില്ലാത്ത ഇന്ത്യക്കാരൻ, ശക്തിയില്ലാത്ത ഇന്ത്യക്കാരൻ, അവൻ ശബ്ദമുള്ളവരും ശക്തിയുള്ളവരുമാകുമ്പോൾ മാത്രമാണ് ജനാധിപത്യം നടപ്പിലാകുന്നത് എന്ന് പറയുന്നൊരു ആശയം എല്ലായ്പ്പോഴും വെച്ചു പുലർത്തിയിരുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ വികേന്ദ്രീകൃതവുമായി ബന്ധപ്പെട്ട ഡീസെൻട്രലൈസേഷനും ഗാന്ധിയൻ ദർശനവും തമ്മിലുള്ള ഈ പേപ്പർ ഏറെ പ്രസക്തമാണ്. കാരണം ഗാന്ധിയൻ സാമ്പത്തിക ചിന്തയുടെ അടിത്തറ എന്ന് പറയുന്നത് ഈ വികേന്ദ്രീകരണമാണ്, സ്റ്റേറ്റിലെ അധികാരങ്ങൾ കേന്ദ്രീകരിക്കുന്നതിനെതിരായിരുന്നു. അതിന് ഈ പേപ്പർ പ്രസന്റ് ചെയ്യുന്നതിന് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളതാകട്ടെ അതിൽ തികച്ചും ആക്റ്റായിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയാണ്. കേരളത്തിലെ വികേന്ദ്രീകൃത ആസൂത്രണത്തിൻ്റെ ബുദ്ധി ഉണ്ടായ ചില വ്യക്തികളിൽ ഒരാളെന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്ന മൈക്കിൾ തലകൻ, പിന്നീട് കേരളത്തിലെ തൃശ്ശൂരിൽ പ്രവർത്തിക്കുന്ന കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ നേതൃത്വപരമായ പങ്ക് വഹിക്കുന്ന, ട്രെയിനിങ് ഒക്കെ നൽകുന്ന കിളിയുടെ ഡയറക്ടറായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ നമ്മൾ ഏതൊരു അറിയുന്ന അവർ ബാംഗ്ലൂരിലെ ഡീസെൻട്രലൈസേഷന് വേണ്ടിയുള്ള പഠനത്തിൻ്റെ രാമകൃഷ്ണ ഹെഗ്ഡെ ചെയർ പ്രൊഫസറായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വികേന്ദ്രീക ആസൂത്രണവും ഗാന്ധിയൻ ദർശനവും എന്ന് പറയുന്ന വിഷയത്തെ വളരെ സമഗ്രമായി പ്രതിപാദിക്കുന്നതിനും അതിനെ എന്താണ് തികച്ചും അതിൻ്റെ ഗൗരവത്തിൽ അവതരിപ്പിക്കുന്നതിനും സാധിക്കുന്ന റിസോഴ്സ് പേഴ്സണാണുള്ളത്. ഔപചാരികയുടെ പേരിൽ ഒരിക്കൽ കൂടി അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഒരു കാര്യം കൂടിയുണ്ട്, അത് ഒരു പേപ്പർ പ്രസൻറ്റേഷന് 25 മിനിറ്റ് വീതം എടുക്കുകയും ബാക്കിയുള്ള സമയം നമുക്ക് ചർച്ചയ്ക്ക് വേണ്ടി മാറ്റിവെക്കാമെന്നുള്ളതാണ്. നമ്മൾ വെറും ഒരു കേൾവിക്കാരനായി റിസീവിംഗ് എൻഡിൽ മാത്രം നിൽക്കാതെ ഈ വരുന്ന സെമിനാറുകൾ ശ്രവിക്കുകയും അതിനോട് അതുകൂടിക്കൊണ്ടാണ് ഞാൻ ഈ ഒരു ലാംഗ്വേജിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. ചർച്ചകൾക്ക് ഭാഷ ഒരു പ്രശ്നമല്ല, അതുകൊണ്ടുകൂടിയാണ് ഞാൻ മലയാളത്തിൽ തന്നെ ആരംഭിച്ചതും. അപ്പോൾ അതുകൊണ്ട് മുഴുവൻ പേരോടുമുള്ള ഒരു അപേക്ഷ എന്ന് പറയുന്നത് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്ന പേപ്പറിനെ അത് ശ്രദ്ധിക്കുകയും നിങ്ങൾക്കുള്ള സന്ദേഹങ്ങൾ, സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉന്നയിക്കുന്നതിനുള്ള യാതൊരു മടിയും കാണിക്കാതെ അതിന് നിങ്ങൾ തയ്യാറാകണമെന്നൊരു അപേക്ഷ കൂടി മുന്നിൽ വെച്ചുകൊണ്ട് ആദ്യത്തെ പേപ്പർ പ്രസൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി ആദരണീയനായ ഡോക്ടർ മൈക്കിൾ തലകൻ സാറിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, എൻ്റെ പ്രിയ സുഹൃത്ത് പ്രൊഫസർ നാരായണൻ, ഹിന്ദ് സ്വരാജ് മഹാത്മാഗാന്ധി എഴുതിയത്
അദ്ദേഹത്തിൻ്റെ മാതൃ ഭാഷയിൽ ആയതുകൊണ്ട് ഇതേക്കുറിച്ചുള്ള ചർച്ചയിലും മാതൃഭാഷയുടെ ഉപയോഗം കൂടുതലായി വേണം, ഇല്ലെങ്കിൽ വേണം എന്ന് ഒരു അഭിപ്രായം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. ഞാൻ അതിനോട് പൂർണ്ണമായിട്ട് യോജിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നമ്മെ ഇരുത്തി ചിന്തിക്കേണ്ടത് 1908 ഗാന്ധി എഴുതി തുടങ്ങിയ ഈ ഗ്രന്ഥം എഴുതിയ നിലയിൽ തന്നെയാണ് ഗുജറാത്തി ഭാഷയും മലയാള ഭാഷയും തമ്മിലുള്ള ബന്ധം നിലനിൽക്കുന്നത്, ഏതാണ്ട് അതേ നിലയിൽ തന്നെയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അതിൽ കുറ്റം കാണില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിവർത്തനത്തിൻ്റെ മേഖലയിൽ ഭാഷയുടെ ന്യൂവൻസസിനെ മറ്റുള്ളവരെ മനസ്സിലാക്കുന്നതിൽ ബഹുഭാഷ നിലനിൽക്കുന്ന ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസ രംഗം അമ്പെ പരാജയപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണം, ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്നു എന്ന് ഇവിടെ പറയുകയുണ്ടായി. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ വൈസ് ചാൻസലറായി ചെല്ലുമ്പോൾ കാസർഗോഡ് എന്ന താലൂക്കിൽ, കണ്ണൂർ യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കുന്ന ഒരു പ്രദേശമാണ്, അവിടെ 24 വിവിധ ഭാഷകളും ഡയലക്റ്റുകളും സംസാരിക്കുന്നുണ്ട്. 65 പേര് സംസാരിക്കുന്ന സംസ്കൃതം ഉൾപ്പെടെ ഈ ഭാഷകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിക്കാനോ മനസ്സിലാക്കാനോ ഉള്ള യാതൊരു പ്രവർത്തനവും 15 കൊല്ലമായിട്ട് പ്രവർത്തിച്ചിരുന്ന കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് സാധിച്ചിരുന്നില്ല. വയനാട് ജില്ലയിലേക്ക് വന്നാൽ വിവിധ ഡയലക്റ്റുകൾ, വിവിധ ട്രൈബൽ ഡയലക്റ്റ് എന്ന പേര് വിളിക്കാമോ എന്ന് തന്നെ സംശയിക്കത്തക്ക വിധത്തിലുള്ള പണിയരുടെ ഭാഷ, അത് ഭാഷ തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ആ ഭാഷയിൽ പോലും മലയാളത്തിലെ എല്ലാവരും വായിച്ച് ആസ്വദിക്കുന്ന പുസ്തകങ്ങൾ ഭാഷാന്തരം ചെയ്യാൻ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന് സാധിച്ചിട്ടില്ല. അതിൽ വളരെ ധൈര്യമായി മുൻകൈയെടുത്ത സ്കൂളിൽ, അവിടുത്തെ ഹൈസ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ശ്രീമതി ഗ്രേസി തകഴി ശിവശങ്കരപ്പിള്ളയുടെ ഏണിപ്പടികൾ പണിയ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു ഞാനവിടെ ഉള്ള കാലത്ത്. അതുകൊണ്ട് എൻ്റെ ഒരു വിമർശനം നമ്മുടെ ഭാഷ ഉപയോഗിക്കുന്നതിൽ മാത്രമായി ചുരുങ്ങരുത്. നമ്മുടെ ഭാഷാപ്രേമം, ഭാഷയിലൂടെ മറ്റുള്ളവരുമായി ബന്ധം സ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ, അത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് തന്നെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ വേണ്ടത് എന്നൊരു അഭിപ്രായം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഞാൻ ഈ വിഷയം ഈ സമയം ഉപയോഗിക്കുകയാണ്. അതോടൊപ്പം ഒരു മുൻകൂർ ജാമ്യവും എനിക്ക് ആവശ്യമാണ്. ഞാൻ സാധാരണയായി പ്രസംഗിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും വളരെ ശക്തിയായി വാദിച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കൽ പറഞ്ഞ പ്രസംഗം പിന്നീട് ആവർത്തിക്കരുത്, ഒരിക്കൽ പറഞ്ഞ പ്രബന്ധം വേറൊരു വിധത്തിൽ അവതരിപ്പിക്കരുത് എന്നൊക്കെ പലരോടും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിൽ ചിലരും എൻ്റെ ഈ ജൽപ്പനം കേട്ട് കാണും എന്നുള്ളതാണ് എൻ്റെ ഭയം. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് അതുതന്നെയാണ്. അതായത്, എനിക്ക് ഹിന്ദ് സ്വരാജിനെക്കുറിച്ച് പുതുതായി ഒരു ഗവേഷണം നടത്തി, പുതുതായ ഒരു പഠനം അവതരിപ്പിക്കാൻ സമയമില്ല എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല, എനിക്ക് സൗകര്യപ്പെട്ടില്ല എന്ന് പറയുന്നതായിരിക്കും കുറേ കൂടെ നല്ലത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ പെട്ടെന്ന് വന്നൊരു പരിപാടി ആയതുകൊണ്ടും കൂടെ ഞാൻ മറ്റ് 3 പേപ്പറുകളിൽ അവതരിപ്പിച്ചിട്ടുള്ള ആശയങ്ങളെ ഒരുമിപ്പിച്ച് അതാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക. അത് ദയവായി നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. പക്ഷേ ഇത് നിങ്ങളിൽ പലരും ഈ രംഗത്ത് പുതുതായി പ്രവർത്തിക്കുന്ന ആളുകളാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിലേക്ക് ഭാഷ മാറ്റുകയാണ്. അതിലാണ് ഞാൻ എഴുതിയിട്ടുള്ളതും അത് തന്നെയാണ് നിങ്ങളോട് സംസാരിക്കാനായി ഞാൻ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഷയും. 25 മിനിറ്റിനുള്ളിൽ തീർക്കേണ്ടതുകൊണ്ട് ഞാൻ
കൂടുതലും ഭാഗം വായിക്കാനാണ് ഉദ്ദേശിക്കുക. വായിക്കുന്നതിനോടൊപ്പം തന്നെ ഇടയ്ക്ക് അത് നിങ്ങളുടെ സൗകര്യത്തിനായി ചിലപ്പോൾ ആവർത്തിച്ച് പറയുകയും ചെയ്യാം. സി ഗാന്ധി ഇനിഷ്യലി കോൺസെപ്റ്റ്വലൈസ് ദി ഗ്രാം സ്വരാജ് ഓർ വില്ലേജ് സ്വരാജ്. ഓഫ് കോഴ്സ് ഇൻ ഹിസ് 1908, 1909, 1910 publication, the Hind Swaraj. All 3 years are relevant for his book. Already there was a network of local self-governments in place in British India. As it is well known, it was introduced through a resolution by the then Viceroy, Lord Ripon, on 18th May 1882. In fact, in different parts of India, people hailed Ripon for his bold administrative reform. Madras Pravishyayil pala pradeshangalilum Ripon nammude appan enna vare mudravakyam vilichirunna oru kaalagattam Indiyude 19th nootrandil undayirunnu എന്ന് ഓർമ്മിപ്പിക്കുക. ദ റെസൊല്യൂഷൻ വെൻറ്റ് ത്രൂ സെവറൽ സ്റ്റേജസ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് ഓൺലി ബൈ 1920 എ കോംപ്രഹെൻസീവ് സിസ്റ്റം ഓഫ് ലോക്കൽ അതോറിറ്റീസ് വാസ് ക്രിയേറ്റഡ് ഇൻ മോസ്റ്റ് പാർട്സ് ഓഫ് ഇന്ത്യ. റിപ്പൺ എ വെൽ നോൺ ഗ്ലാഡ്സ്റ്റോണിയൻ ലിബറൽ എക്സ്പെക്റ്റഡ് ദാറ്റ് ദി ലോക്കൽ സെൽഫ് ഗവൺമെൻറ്സ് will turn out to be institutions for training future leaders of India. In fact, Ripon's approach to the whole question of administrative reforms was radically different from that of the colonial regimes of the earlier times. Its inspiration came from the liberal thought, the particular liberal thought which is termed by many people as Gladstonian liberalism. Administratively, it also helped to meet the need of British Indian government to have greater association of Indians with administration at the least threatening levels. This was the mainstay of the local government reforms which were implemented by the earlier regimes. It helped local sources of revenue to be tapped more efficiently and to affect economy of administration. It was under the combination of the theoretical implication of subsidiarity and the administrative convenience of inculcating a sense of participation with the additional advantage of affecting economy and government reforms. Naturally, the nationalist sentiments alleged that the Ripponian reforms were trying to divert attention from the nascent nationalism, because if you get some people to associate with the administrative structure at the lowest in the hierarchy, there would be feelings self-important and they would naturally side with the government in power. It was in this context that Mahatma Gandhi put forward a counter argument for decentralization under the very powerful slogan of Gram Swaraj. He could not agree with the Ripponian regime at all, Ripponian reforms at all. In fact, he unleashed an assault. He unleashed from the day he wrote the Hind Swaraj, unleashed an assault on the liberal dream, and he did that by posing, again, an alternative paradigm,
the powerful slogan of Village Swaraj. Gandhi formulated the concept of Village Swaraj on the basis of his own rereading of Indian rural history. Being mostly a group of history students, don't ask me whether Gandhi was correct or not. In fact, my opinion was that he was never correct in his reading. But that doesn't matter, because he was playing politics. He was playing politics openly to get number of people into the nationalist movement. Gandhi formulated his concept, as I said, with this rereading. He believed that the Indian villages were self-sufficient republics, as described by some British administrators themselves. He also stipulated that whatever happened at the regional or national levels, like replacement of empires and other ruling systems, the villages carried on with their day-to-day existence undisturbed. Such stipulation had various conceptual repercussions, such as it implies implies an unchanging India, which again, I'm sure all of you would know, and I suppose most of you would disagree with, and there's an implication of an unchanging India at the fundamental level. Basing himself on this reading, I'm again repeating that this is Gandhi's reading, he formulated further that these self-governing republics were independent of its neighbors for its vital wants and were interdependent for many others in which dependence is a necessity. Though he himself admitted that such a village republic was not realizable in its completeness to be recreated, he visualized that in such self-governing republics, individual freedom is not to be exercised for personal ends. So you should remember that he himself admits that this concept of a village Swaraj is not realizable in its completeness. In fact, he knew that it cannot be recreated as it was as he read it. But nevertheless, this is an important concept, this is an important exhortation for people. Instead of personal ends, it should be guided through voluntary, disinterested service for the common good, contours of which can be delineated at the lowest local level through popular consensus or Lok Niti. This is the word which Jayaprakash Narayanan years later used in his campaign against Indira Gandhi's regime. So it is the popular consensus or Lok Niti, and not through political contestation and majority decision making or Raj Niti. So it's a tussle between Raj Niti and Lok Niti. Jayaprakash Narayanan, who has directly contributed further to Gandhi's thinking on local self-government or Gram Raj, says that there is, beside the atomized and inorganic view of his society, an organic or communitarian view. According to him, I'm quoting, a community in order to be real, in order that it might be infused with a sense of community, must emphasize in the internal life such ethical values as adjustment, harmony, and cooperation. Quote ends. Gandhi's Gram Swaraj conceptualized the polity in a society consisting of such village communities. He argued that the
representative political institutions should be so constituted as to represent not individuals but their communities, beginning with the primary or village community and going outward to embrace wider and wider circles. You should remember that Gandhi never believed in democracy or majority rule. In fact, his famous statement that democracy is tantamount to mobocracy. If there are 10 people taking a decision, 6 people vote in favor of one proposition, and 5 people are so up. If you reduce 6 from 10, it is 4. I'm sorry, I'm very bad in mathematics, arithmetics. Okay, 4 people opposing it. So he says that if you persuade 2 more people to join your side, then you win. Your position would be considered to be the truthful position, while the other people would be losers. We have seen such activities all around, so you can't blame him completely, but he never believed that he called it mobocracy, and he believed in consensus. Consensus, but it should be a decision by the whole community, not by a majority. The village communities were to have one vote each. So each community will have one vote, not individual votes. That one vote should represent the opinions of all individuals in their respective communities. This evidently could happen only in a communitarian grouping in which common opinion can be built upon consensus. Gandhi has said very clearly that self-government means continuous efforts to be independent of government control. Whether it is a foreign government, or that is very important, whether it is national. You should remember that he said this in the midst of leading a movement for national independence. He decried central government or national government both by the colonists as well as the possible succeeding national government too. So no wonder that many people thought that Gandhian Hind Swaraj concept was anarchic. It was against all authority, all systems of governance as people knew about, people were used to. This has led H.M. Vyas, the compiler of his writings on village Swaraj, to say that, and I am quoting, village Swaraj is not the withering away of the state, which has been said by Karl Marx. So it's not withering away of the state, but scattering of the state. Both would be in effect the same. You can let your state wither away, you can also scatter your state into different levels. In a colonial political setup, such a concept had far-reaching political implications. This is where I re-emphasize my point that Mahatma Gandhi, who wrote the Hind Swaraj, was basically a politician to his very core. Many people have tried to describe him as an idealist, as a philosopher, attacking the Western philosophical foundations of Western. I mean, that all he might have done, but his fundamental purpose was to collect a group of people and make a mass movement against the colonial government. Millions of Indians living in villages and small towns could have heard a clear inducement to create a political and administrative system in which a central government will not be strictly necessary. If it was valid for the colonial situation, in which the call was undoubtedly for dismantling the system in which they were ruled by a foreign centralized power, it
could mean the same with regard to a centralized national government rule too. In that sense, the Gandhian concept of village Swaraj was definitely a subversive concept. Seeing this aspect of the Gandhian assault on the liberal dream of making Indians gradually prepared to assume national self-rule. This was the period when the British government was willing to concede home rule or self-rule and all that, not full freedom. This was the situation. Hugh Tinker, one of the leading historians of local government, particularly in South Asia, had the following to say, and I'm quoting, "Indian political life, just as it was attaining maturity, quitted the path of social reform and of Gladstonian faith in representative institutions for the tortuous track of direct action and non-cooperation." This is what Gandhi promised the people. If you are willing to non-cooperate with the government in power, if you are willing to engage in direct action against the present government, then I can get you freedom. This was a very, very enticing kind of a exhortation to the large number of villages in different villages of India. But then this kind of a emphasis upon voluntary action and acting for the good of the people, etc., etc., and that it can easily happen in a village would have had other negative implications as well, which Gandhi tides over. I mean, he doesn't talk about it. Though the Gandhian concept of village Swaraj was successful in attracting millions into the national movement, it was not so successful in finding an important place in the Indian constitution. The argument that village councils or panchayats should become the base upon which other tiers of governance be built upon was raised in the Constituent Assembly by Sriman Narayanan and other Gandhian thinkers. It was opposed by many prominent leaders of the national movement as well as members of the drafting committee of the constitution. Dr. B.R. Ambedkar's opposition to the proposal that the idea of voluntary consent be made the basis of government is well known. He thought it will be a very dangerous idea. It will destroy the new government that was being built, being in the process of being built up. He opposed such a system on the ground that the village panchayat was, as I'm again quoting, a sink of localism and a den of ignorance and narrow-mindedness and communalism. Quote ends. In fact, he felt that the Gandhian concept of the indigenous traditional village, first of all, never existed. Even if we are trying to recreate that kind of a village, it will be disastrous because it ignores several kinds of inequality, situations of inequality, unjust practices, including the overriding system of caste. This is one of the main, and there is this famous Gandhi Ambedkar exchange, and that is very well recorded. Now, equally well known was the opposition of Jawaharlal Nehru, who thought the ideas emanating from Gandhi's 1908, 1909, 1910 book had become by then outdated and unsuited to modern parliamentary ethos. In the ensuing tussle, the idea of village Swaraj and panchayat got no place in the constitution except being delegated to the non-justiciable directive principles
of state policy. Then, as we know, after a while, there was an attempt at reviving the village panchayat system through the community development program and village extension services. This model, this scheme, adopted the model handed out by mainly American town planners as well as American social scientists. This, of course, this story is very, very long. It is nevertheless very interesting, and it submerged some of the counter arguments which were inherent in the Gandhian outlook itself. And ultimately, Balwadai Mehta's committee report on the village Swaraj, village panchayats, tried to introduce a new set of panchayats. The new set of panchayats also didn't have any scope for political contestation. While there were people like M.N. Roy who very strongly contested, very strongly advised that the Gandhian principle should be supplemented with political contestation at the village level and democratic voting should be implemented at that level. Another interesting person who also contributed to this discussion, and in fact he himself written several times in the Journal of Indian Institute of Public Administration, Sri E.M.S. Nambudiripad, who wrote his first paper on decentralization as way back in 1938, who also argued more or less like M.N. Roy that there should be democratic processes at the local level, because for him the decentralization was not purely an administrative reform but it was a political reform, and that political reform would provide opportunities for the marginalized groups in society, particularly women and Dalits, to organize themselves and put up their cases right at the place where they live. In fact, literally what he was arguing was that women, Dalits, workers, etc., etc., will not have to go to the district headquarters or the state headquarters to put up their demands. They can literally stop their local representative at his own doorstep and argue and demand their demands to be met. This is the kind of political rigor that he visualized in this scheme. So there were different kinds of reinterpretations of the Gandhian original scheme which came up over the long period of time. But in 1991, there was two important constitutional amendments passed called 73rd and 74th amendments, on which also I have a point which I only make the point, I wouldn't explain it further. We can perhaps discuss it if there is any time. My point is that the 73rd and the 74th amendment came to India through the propositions made by the European Union, to which India was at that time highly indebted. You know the story of Manmohan Singh being called from his economic background, economic academic background, to become the finance minister, and it is his government, that is of course Narasimha Rao leading the government, which moved this resolution, and both the amendment won without any problem. But a couple of years ago, two very important amendments to this effect has been moved in the parliament, one by Rajiv Gandhi and the other by V.P. Singh. V.P. Singh first and then Rajiv. Both failed.
So you see, there was such an opposition to the decentralization which was being advocated. But with the pressure of the European Union, who got this idea originally, like we all got this Hind Swaraj to read and assimilate and imbibe, there was in Europe in 1931 a Pope of the Catholic, Roman Catholic Church called Pius XI, who wrote a encyclical, a letter in which he advised subsidiarity, which is very different from the Gandhian concept of decentralization, subsidiarity as the pinnacle of decentralized administration. That idea was pursued by the several Christian democratic parties in Europe, and they got it into the Maastricht Treaty, and therefore European Union was bound by this proposal. And they tried to experiment it in the countries of Eastern Europe, which had broken away, shifted from communism to so-called liberal democratic regimes. And for those regions, they initially tried out this kind of local democratic institutions. And there it succeeded. And they had also a success story to back their proposal. And that is how the new concept of decentralization came to India. Thank you very much. Thank you, sir, for such an enlightening presentation on decentralization, decentralized planning in India. And he had, in fact, traced the decentralization process, at least from the time of Lord Ripon in the 1880s to the passing of the 73rd and 74th constitutional amendment in the 90s. If we can have the discussion, both the papers together, I think. And now I would like to invite Professor K. Gobalankutty to present the paper on emancipatory discourse and international movement. Bahumanabata Adhyakshan. Mate Vishishta Vyaktitvangale, Priyapetta Vidyarthini Vidyarthikale. രണ്ടാം ഭാഷ മലയാളം എടുത്ത ഒരു വ്യക്തി എന്ന നിലയിലും മലയാളത്തിൽ ഒന്നിലധികം പുസ്തകങ്ങളും ലേഖനങ്ങളും എഴുതിയ ഒരു വ്യക്തി എന്ന നിലയിലും മലയാളത്തിൽ സംസാരിക്കുവാനോ പ്രബന്ധം അവതരിപ്പിക്കുവാനോ എനിക്ക് യാതൊരു വിരോധവുമില്ല. പക്ഷേ എന്നോട് ആദ്യം തന്നെ ആവശ്യപ്പെട്ടത് ഇംഗ്ലീഷിൽ ഒരു പ്രബന്ധം അവതരിപ്പിക്കാനാണ്. അതിനാൽ ഞാൻ ഇംഗ്ലീഷിലാണ് പ്രബന്ധം തയ്യാറാക്കി വന്നിരിക്കുന്നത്. അത് പെട്ടെന്ന് മലയാളത്തിലാക്കുവാനുള്ള ഭാഷാ പാണ്ഡിത്യം എനിക്കില്ലാത്തതിനാൽ ഞാൻ ഇംഗ്ലീഷിൽ തന്നെ ഈ പ്രബന്ധം അവതരിപ്പിക്കുന്നതാണ്. എന്തെങ്കിലും വിയോജിപ്പുണ്ട്, ചർച്ചയിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ട് എങ്കിൽ മലയാളത്തിലാകാം, മലയാളത്തിൽ മറുപടിയും പറയാം. നമ്മളെല്ലാവരും ബഹുഭാഷാ പണ്ഡിതന്മാരാണ്. നമ്മുടെ നിത്യ സംഭാഷണത്തിൽ ധാരാളം മലയാളമല്ലാത്ത വാക്കുകൾ കടന്നുകൂടാറുണ്ടല്ലോ. അതൊരിക്കലും ആശയവിനിമയത്തിന് ഒരു വിഘ്നമാവുക ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വിദ്യാർത്ഥികളോട് മുഫൂസിൽ ബസ് സ്റ്റാൻഡ് എന്നുള്ളത് മലയാളത്തിലാണ്, മലയാളമാണെന്ന് പറയാറുള്ളത്. മുഖം ചുളിക്കുന്നവരോട് ഞാൻ പറയുന്ന ഇതാണ്, അറബിക് പേഴ്സ്യൻ ഭാഷയോ ഇംഗ്ലീഷ് ഭാഷയോ അറിയാത്ത ഒരു വ്യക്തിയോട് എവിടെയാണ് മൊഫൂസിൽ ബസ് സ്റ്റാൻഡ് എന്ന് ചോദിക്കുക, അദ്ദേഹം അതിന് ഉത്തരം പറഞ്ഞാൽ അതിനർത്ഥം അദ്ദേഹം അത് മനസ്സിലാക്കി എന്നാണ്. മൊഫൂസിൽ ബസ് സ്റ്റാൻഡ് എന്നുള്ളത് മലയാളമാണ് എന്ന്. മോഡേൺ ഇന്ത്യ വാസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു എ ഡെമോക്രാറ്റിക് മാസ് സൊസൈറ്റി മെയിൻലി ബിക്കോസ് ഓഫ് ദി ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ്. This transformation has been described as the most colossal experiment in world history. Bipin Chandra understood the process as a nation in the making process. Its growing strength, I quote,
depended in part on the extent to which the people became conscious of being part of a nation whose essential interests required a struggle to overthrow imperialism, unquote. This set apart national movements that developed in the non-colonial world from those that grew in the colonial world. The latter was essentially anti-colonial, and so its discourses were emancipatory. British colonialism was not solely based on the police, the military, and such other repressive organs. It was also based on the consent given by the colonized people to rule. This was obtained through a variety of means. The everyday propaganda through education was one such. The other was the writing of history, which sought to drive in the superiority of the colonial masters and the inferiority of the subjects. Colonial masters sought to legitimize their rule by seeking to demonstrate that the subject people were backward and culturally incapable of ruling themselves. Leaders of the national movement sought to prove the falsity of this claim. Both British colonialists also claimed that Indians could not be united as the country was composed of many creeds, communities, and castes. Early Indian nationalists sought to disprove this assertion and to prove that Indians were always united. As the national movement was a variegated and diverse one, Indian responses were also not uniform. Here, it is not intended to take all the discourses into consideration for reasons of space and time. We shall concentrate on the writings of Gandhi, taking his In Swaraj in particular for initiating a discussion. I should at the outset say that I am no authority on Gandhiana, and though I felt honored by the kind invitation that Dr. Mahin extended to me, I agreed just to initiate a discussion, just so that it would give me an opportunity to initiate a discussion on a subject of great relevance. I have always maintained that we in the academic world have not studied Gandhi properly, not understood Gandhi properly, and for the last 30 and odd years, I have been trying to do precisely that, though I would still not claim any authority on the subject. One of the difficulty is that though the collected works of Gandhi run into over 100 volumes, his ideas on state, society, nation, nationality, independence, Swaraj, etc. are scattered in these volumes and are not systematically developed in one text. Hind Swaraj, written firstly in Gujarati and serialized in Indian opinion in 1908, and after its proscription by the British government published in English in 1910, was one of the earliest such attempts by Gandhi. Many saw it as a condemnation of modern civilization and the negation of Western science. Partho Chatterjee characterized it as, quote, a text in which Gandhi's relation to nationalism can be shown to rest on a fundamental critique of the idea of civil society, unquote. This contention is not acceptable as far as my little knowledge is concerned, and I would submit that Gandhi continued to evolve throughout his life, and through his self-reflexivity changed many of his views and positions. Secondly, it would be difficult to demonstrate that Gandhi critiqued civil society as a whole, though he was critical of some aspects of civil society as it has been understood in the Western Western notion of the term, like representational democracy and the English education. Before we take up Hind Swaraj for some elaboration, a brief account of the historical background that facilitated Gandhi's assumption of leadership of the national movement is necessary.
One of the developments in the second half of the 19th century was the growth of students studying English language. They numbered more than 5 lakh at the turn of the 20th century. There were over 2,70,000 English newspapers in circulation by 1905, which means that there was a readership for English. Most of the students developed a faith in British democracy, liberalism, and British sense of justice. Gandhi himself had written in 1896 about India's hope in British love of justice and fair play. They were soon greatly disillusioned. The moderate extremist politics, the Swadeshi movement, the cult of terrorism, and the home rule agitation have to be explained in terms of the political aspirations of the new generations. These movements had run out of steam by the time Gandhi took up the Rowlatt Bill for criticism and organized for the first time an All India protest. But he had written the Hind Swaraj a decade earlier. Partho Chatterjee regards Gandhi as representing the third variant of nationalist discourse after Bankim Chandra and Jawaharlal Nehru. I should say that I have no quarrel with him on that count. Gandhi's ideas of nationalism, as he writes in Hind Swaraj, quote, does not start with the locality and then gradually extend itself to province and finally to nation, unquote. His was a vision of nationalism without essence. I repeat, his was a vision of nationalism without essence and without enemies. It did not focus on an intellectual definition of identity. The real definition of Swaraj, said Gandhi, quote, will be determined by our action, unquote. So one has to concentrate on the means and the Swaraj will take care of itself. Gandhi did not visualize the nation as a monolithic whole and its people as raw materials for new creations. Faced with colonial criticism of disunity among Indians, some of the early nationalists sought to highlight a mono-ethnic religious existence and tradition. This was not acceptable for Gandhi. He postulated a nationalism without essence. He did not expound a single defining discourse on origin and identity. Instead, his conception was based on multicultural pluralism, something he had learned from his earlier days in South Africa when he wrote this Hind Swaraj and when he developed what subsequently came to be called as Satyagraha. Gandhi himself was not happy with the term, with the translation passive resistance for Satyagraha. He instead continued to use the term Satyagraha itself because he was not happy with the translation. That is another point. The point is that there would be no forcible assimilation of cultures on religious traditions. Gandhi met Shyamji Krishna Varma, a terrorist disciple of Herbert Spencer, in London shortly before the assassination of Curzon Wiley by Madanlal Dingra. And this encounter persuaded or inspired Gandhi to write Hind Swaraj. No wonder it condemns revolutionary terrorism. The book also finds no mention of the extremists. Believe that, you know, one find it hard to believe that the book was written in 1909 and published in 1910. There is no mention of the extremists. A key contention in Hind Swaraj is that it is the Indians who have enabled the British to rule them. People like Ramohan and other 19th century thinkers wanted Indians to emulate the progressive qualities of modern civilization. This was not acceptable to Gandhi. He was of the opinion that Western civilization sacrificed moral progress at the altar of material progress. He questioned the superiority of the Western civilization. So he rejected modern machinery and large-scale industrialization and production.
there was a plea for the return to the simple self-sufficiency of traditional village life. Modern civilization makes man a prisoner of his craving for luxury and self-indulgence. In Hind Swaraj, he wrote, quote, "When I read Mr. Dutt's Economic History of India, I wept. And as I think of it again, my heart sickens. It is machinery that has imprisoned India," unquote. We as students of history know that Dutt's writings, whether it was Economic History of India or anything else, was focusing on or focused on the drain of wealth theory and not on industrialization, the hazards of industrialization or the imprisoning of India through machinery. But Gandhi chose to see that particular aspect in this work. Gandhi even went to the extent of condemning the railways for bringing to force distinctions and differences between Indians. A contradiction is that he was a person who traveled extensively in the railways, in using the railways. Earlier in the train, earlier India became a geographical entity for people who traveled on bullock cart and on foot. Now that is lost, according to Gandhi. The labor of walking was an alternative to the technology of transport. After condemning modern industrial civilization and its purely materialist standards, Gandhi set the task for Indians. They had to regenerate their own lay through them, India as a country. Politically also, Indians must rise. Political emancipation meant, quote, "the rise of mass consciousness," unquote. The subjects had a right to refuse assistance to a ruler who misrules. This was Gandhi's justification, which he exemplified in the Hind Swaraj. If the ruler misrules, you have a right to rise against him. Gandhi had immense faith in the masses, unlike the moderates, unlike his own political guru Gokhale, who did not share that kind of faith. In Hind Swaraj, he stated that the power of the state technology was less great than the power of the ordinary people when organized in everyday life. So the power of the ordinary people when organized in everyday life was greater than the power of machinery, the state, and technology. The dialogic process, about which a brief mention was made by my friend, is emphasized by Gandhi. You see, civil society, this is one aspect of civil society. I am particularly surprised that, you know, Partho Chatterjee doesn't consider this at all. This dialogic process, why should Gandhi use that to expound his principles? He could have written, he has written pamphlets, he has written columns in the newspapers, and he continued to do that. Why a dialogic process? Precisely because he had faith in civil society. But so civil society not of the Enlightenment kind, not the civil society as envisaged in the European Enlightenment. That's another point. The issue of protest must be definite and capable of being clearly understood by all, he stated in Hind Swaraj. There must be within this must be within the power of the opponent to yield. Change was to be through persuasion. Satyagraha and Ahimsa aimed at three levels of persuasion: A, through reason; B, through suffering; C, through non-cooperation and civil disobedience. Hind Swaraj showed how Satyagraha for Gandhi was not a mere political tactic, but a part of a total philosophy of life and ideology of action. Self-reliance was seen as a way of shedding encumbrances of Western civilization. Swadeshi implied abandoning the dependency on foreign countries.
It meant conscious encouragement to native industries. Gandhi thought that khadi was the only true economic proposition. Clothes were for Gandhi an outward expression of the moral integrity of the weaver. He dreamed of clothing the whole nation in khadi. He designed the cap, which was described as the garment of truth. If everyone followed the truth, government would be forced to leave the country, he said. Gandhi saw cap wearing as a statement of one's political belief. So did the British. That's another point. By suggesting that Indians wear khadi and reject foreign cloth, Gandhi was, Emma Thurlow suggests, offering a resolution to the problem of divided self that threatened Indian identity under the British rule. By weaving and making their own cloth, Indians would gain economic control and cultural self-respect that colonialism had taken up and battered. If politics encircled people like a coil of a snake, and if mass resistance to unjust laws was justified, what was Gandhi's concept of political sovereignty? Parliament was called, quote, a sterile woman and a prostitute, unquote. The ideal was not a consensual democracy with a continual participation by every member. But was he against election? I doubt. Political power has to be dissolved into the collective moral will. His was an undivided concept of political sovereignty. That is what is important. It was an undivided concept of political sovereignty where the community was self-regulating. If the community was self-regulating, there is no need for election. This was Gandhi's Ramarajya, where there was no competition and no difference in status between different kinds of labor. This was, I would submit, his utopia. He was candid enough to admit that there are things which are true in theory only. There are ideals which remain unattainable, and this should not act as a deterrent. If the idea is unattainable, you should still strive for it. That was Gandhi's advice. The utopias are those which cannot exist. To say that a particular project was utopian was to consider it as an impossible one. At the same time, people need utopias, especially subject people. The utopias allow people to dream and to hope that there could be a better and happy life. Even practical politicians and revolutionaries could be utopian. Lenin, for example, he asked his young people to dream. The Bolshevik Revolution attempted to create the utopia of perfect state and the perfect human being. Whether it succeeded in this endeavor is a totally different point. What about India? Gandhi conceived India as a peasant India. So Ramarajya could be seen as a peasant utopia. Peasant upliftment should then form the core of the development challenge. Did Gandhi have a program for peasant upliftment? How far did Gandhian work help emancipation of peasants? Though seeking answers to these questions is beyond the purview of this paper, two or three things have to be mentioned. One is that it is doubtful whether Gandhi had a specific program for the peasants. The non-cooperation movement envisaged a no-rent campaign only later, that too in specially selected regions and not for the whole country. The 11 points of 1930 had only three which could be marked as relating to the peasants. Gandhi was also counterposing certain objectives, as for instance when he said
the betterment of economic condition of the peasants will not necessarily include the betterment of the Harijans. So he sometimes posed the Harijan upliftment to peasant upliftment, depending on the context. Here, one would wholeheartedly agree with Partho Chatterjee when he writes that Gandhism provided for the first time an ideological basis for including the whole people within the political nation. In Hind Swaraj, Gandhi said, by patriotism, I quote, I mean the welfare of the whole people, unquote. That is why I said at the very beginning that his was a nationalism without a sense. It was not directed at a particular community or a particular social group, but for the whole people. The contradictions between colonialism and their native allies on the one hand, and all our anti-colonial people constituting the Indian nation was clearly recognized by Gandhi. That's how you understand the political programs and the agitational campaign that he launched. One has to differentiate between agitation and propaganda. But again, for reasons of time and space, I do not want to elaborate. The people could be grouped into different regions with different mother tongues, divided into different classes on economic basis, and classified into different religions on their beliefs. But it did not matter. One of the connecting thread for Gandhi was the concept of Swarajya, without essence. Gandhi thus stood for a multicultural democratic pluralism rather than a discourse on identity. Gandhian narratives, not just Hindu Swaraj, but the other narratives, give various forms of emancipation. And Hindu Swaraj, I would submit, should be read primarily as one of the earliest of emancipatory discourses and nothing else. That Gandhi's multicultural democratic pluralism and inclusive nationalism could not prevent the rise of communalism and the partition of the country on religious grounds is another matter. Communal elements put forward a nationalism with essence. Hindus constituted, V.D. Savarkar said, a separate nation. So the criteria was your religious belief and your particular definition of a religion. This was in complete contradiction to what Gandhi was saying and Gandhi was striving to propagate throughout his life. And in the end, he paid for his belief with his own life, a supreme sacrifice. The orientation of independent India away from his utopian ideals, whether, you know, towards the end of his, in the 40s, he was himself skeptical about the capacity of Khadi, and he rethought. Some of his writings in the 40s are on Khadi. He was very critical of Congress governments which assumed power in 1937, not promoting Khadi. There, it is not a fetishism. You know, my friends in the left, they see it as a fetishism, and they try to counterpose this two class struggles. I would submit that this would be very unproductive as far as analysis and better knowledge of Gandhi and the national movement is concerned. We have to look at it differently. As students of history, we should mark the limits of a social project and be aware of the imperatives and compulsions that a newly independent nation coming out of its colonial backwardness faced. These imperatives and compulsions, Jawaharlal Nehru, more than anyone else, faced.
one of the great disciples of Gandhi. So in making some decisions in independent India, which was contrary to Gandhism as expounded in Hind Swaraj, Jawaharlal Nehru was not negating Gandhi. He was only submitting to the imperatives and compulsions that he had to face. These imperatives and compulsions were faced not by just erstwhile colonies, but even by independent countries. My knowledge of economic history is very, very little, but I would submit and end by noting that. I would submit that the rise of England into prominence completely changed the rules of the game in international relations. And others were forced to catch up with England. Did India have a choice? I am not justifying Jawaharlal Nehru in the independent India. But one has to raise this question, did he have a choice? But I should end in a positive note. What is the relevance of Hindu Swaraj now? I need not talk about the civil rights movement in the 50s under the leadership of Martin Luther King in a highly developed capitalist society like the United States of America. Two, the recent Tunisian, the so-called Jasmine Revolution. All these were very non-violent struggles. Even some of the changes that took place in the old communist countries were non-violent. Poland, for example. I am not suggesting that all these were greatly influenced by Gandhi, though Martin Luther King had openly acknowledged his indebtedness to Gandhi and his thought. I am not suggesting that, but I am saying that in a capitalist situation where the world system is capitalism with its own rules, Gandhism and the ideals offer some means of resistance and emancipation. This is in contra, traditions of European Enlightenment, as exemplified by the French Revolution, was a very violent one. So was the Bolshevik Revolution and the Chinese Revolution. Very violent revolutions. Changes were through violent means. India offered a possibility. There could be change, there could be transformation through non-violent means. And to that, we should acknowledge Gandhi, and to that extent, his teachings are still relevant. I congratulate the Department of History for initiating discussion on such an relevant topic, convening a conference like this, and thank the organizers for having invited me for initiating a discussion. Thank you. രണ്ട് പേപ്പറുകളും പ്രസന്റ് ചെയ്ത് കഴിഞ്ഞു. സ്വാഭാവികമായും ഗാന്ധിയൻ ദർശനത്തിൻ്റെ വ്യത്യസ്ത മാനങ്ങളെ സംബന്ധിച്ച് ഒട്ടേറെ സംശയങ്ങൾ നിങ്ങളിൽ ഉണ്ടാകുമെന്നറിയാം. രണ്ട് പേപ്പറുകൾ ഗാന്ധിയൻ ദർശനത്തിൻ്റെ രണ്ട് വശങ്ങളെ സംബന്ധിക്കുന്നതാണ്. മൈക്കൽ സാറെ പ്രസന്റ് ചെയ്തത് എങ്ങനെ ഗാന്ധിയുടെ ഗ്രാമസ്വരാജ്യം എന്ന് പറയുന്ന ആശയത്തിൽ നിന്നും നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന 73-74 ഭരണഘടനാ ഭേദഗതികളോടെ നടപ്പിലാക്കി വന്ന ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലേക്ക് എത്തി എന്നുള്ളതിൻ്റെ ഒരു സമഗ്ര ചരിത്രമാണ് സാർ ഇവിടെ അവതരിപ്പിച്ചിരുന്നത്. അത് റിപ്പൻ പ്രഭുവിൻ്റെ നടപടികളിൽ നിന്നും തുടങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്നത് ഗാന്ധിയുടെ
ഗ്രാമത്തെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ സെൽഫ് സഫിഷ്യൻ്റായ വില്ലേജസിനെ സംബന്ധിക്കുന്ന ആശയങ്ങൾ എത്രത്തോളം ഈ പുസ്തകങ്ങളിലടക്കം പ്രതിപാദിക്കുന്നു എന്നുള്ളത്. തുടർന്ന് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന അവസരത്തിൽ ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോയ ഒരു വിഷയമായി അത് മാറി. പിന്നീട് 1950s നമ്മൾ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്നുള്ള രീതിയിൽ ബ്ലോക്കുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഗ്രാമങ്ങളുടെ പുനർജീവനത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ ആരംഭിക്കുന്നത്. പിന്നീട് അത് പരാജയമടിയുന്ന ഒരു കാലഘട്ടത്തിലാണ് ബൽബന്ധ്ര അടക്കമുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒട്ടേറെ കമ്മീഷനുകൾ അതേക്കുറിച്ച് പഠിക്കുന്നതും തുടർന്ന് വരുന്ന പല മന്ത്രിസഭകളും എങ്ങനെ ഫലപ്രദമായ രീതിയിൽ വികേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കാമെന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ച നടക്കുന്നതും രാജീവ് ഗാന്ധി അതിന് വേണ്ടുന്ന ചില തുടക്കങ്ങൾ ആരംഭിച്ചു. പക്ഷെ അത് പാസ്സായില്ല. പിന്നീട് വി പി സിംഗ് അത് അവതരിപ്പിച്ചു. പാസ്സാകുന്നതിന് മുമ്പ് വി പി സിംഗ് വീണു. പിന്നീട് വരുന്ന ഒരു കാലത്താണ് അത് കോൺസ്റ്റിറ്റ്യൂഷണലായി മാറുന്നതും അങ്ങനെ ഭരണഘടനാനുസൃതമായ രീതിയിലുള്ള ഒരു വികേന്ദ്രീകൃത സംവിധാനമായിട്ട് ഇന്ത്യയിൽ നടപ്പിലായത് എന്നും അതിൻ്റെയൊക്കെ അടിത്തറ എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് എന്ന് പറയുന്ന ഒരു ആശയത്തിൽ നമുക്ക് ദർശിക്കാമെന്നുള്ളത്. ഗോപാലൻകുട്ടി, പക്ഷെ എങ്ങനെയാണ് നമ്മുടെ വിമോചന ദേശീയ വിമോചന പ്രസ്ഥാനത്തിൽ ഗാന്ധിയൻ ദർശനങ്ങൾ സമഗ്രമായി ഇടപെട്ടത് എന്നുള്ളതായിരുന്നു ചോദിച്ചത്. എങ്ങനെ കൊളോണിയൽ ഭരണകൂടം നമ്മുടെ വിദ്യാഭ്യാസത്തെയും അതുപോലെ തന്നെ മറ്റ് പല സംവിധാനങ്ങളെയും കൊളോണിയൽ ഭരണത്തിൻ്റെ തുടർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു എന്ന് ആദ്യ ഭാഗത്ത് അദ്ദേഹം വിശദീകരിച്ചു. പിന്നെ ഇങ്ങോട്ട് ഓരോ അവസരങ്ങളിലും എങ്ങനെയാണ് ഗാന്ധിയൻ ദർശനം ഒരു ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ ഒരു മാസ് മൂവ്മെൻറ്റാക്കി മാറ്റിയതെന്നും ജനങ്ങളിൽ അർപ്പിച്ച വിശ്വാസം അതിൻ്റെ എല്ലാ ബഹുസ്വരതയും മാനിച്ചുകൊണ്ട് തന്നെ മുഴുവൻ ജനതയെയും ഇതിനുള്ളിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു ഇൻക്ലൂസീവാക്കി ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഗാന്ധിയൻ ദർശനങ്ങളിലൂടെ നമുക്ക് കൈവരിക്കാൻ സാധിച്ചുവെന്നും അവസാനിപ്പിക്കുമ്പോൾ ഇന്ന് വർത്തമാനകാലത്ത് എങ്ങനെ ലോകത്തെ വിമോചന പ്രസ്ഥാനങ്ങളെല്ലാം അവരുടെ ഒരു മാർഗമായി വിമോചനത്തിലേക്കുള്ളൊരു മാർഗമായി അഹിംസയിൽ അധിഷ്ഠിതമായ മൂവ്മെൻസിനെ ആശ്രയിക്കുന്നു എന്ന് നേരത്തെ പറഞ്ഞ മുല്ലപ്പൂർ റെവല്യൂഷൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന അത്തരത്തിലുള്ള ഉദാഹരണങ്ങളിലൂടെയാണ് അദ്ദേഹം അവസാനിപ്പിക്കേണ്ടത്. ഇത് രണ്ടും ഒരർത്ഥത്തിൽ ഗാന്ധിയൻ ദർശനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില വശങ്ങളെ സംബന്ധിക്കുന്നതാണ്. ഇനിയുള്ളത് കുറച്ച് സമയം നമുക്കുണ്ട്, 1.5 വരെയുള്ള സമയമുണ്ടെന്നാണ് സംഘാടകർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കേട്ട നിങ്ങളിൽ നിന്നും ഒരുപാട് അഭിപ്രായങ്ങൾ പലർക്കുമുണ്ട്. ഗാന്ധിയൻ പഠനവുമായി ബന്ധപ്പെട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ഒട്ടേറെ പേർ ഈ സദസ്സിലുണ്ടെന്നറിയാം. അതുകൊണ്ട് തന്നെ വിശദമായ ചർച്ച ആണ് ക്ഷണിക്കുന്നത്. നിങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ എല്ലാ ക്വസ്റ്റിനും വന്നതിന് ശേഷം മറുപടി പറയുന്നതായിരിക്കും ഉചിതമെന്ന് തോന്നുന്നു. അതാണ് മറുപടി പറയേണ്ടുന്നവരെ സംബന്ധിച്ചിടത്തോളം സൗകര്യം. അതുകൊണ്ട് തന്നെ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ അവരുടെ പേരും ഒന്ന് ആദ്യം പരിചയപ്പെടുത്തിയിട്ട് ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റേസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഭംഗിയെന്ന് തോന്നുന്നു. ചർച്ച ക്ഷണിക്കാം. Professor Gobalankutty, which is related to one of those points he stopped with, which says a great deal about Gandhi's ideas. And I definitely appreciate the way he presented it, and I'm really thankful to him for his wonderful paper. But I just need a clarification on, you said, I believe, this whole idea of Swarajya without essence. But I'm just wondering, do we get such an idea when we read that particular text or follow some of the subsequent writings of Mahatma Gandhi himself? Then I believe that wherever he talks about, in the text Hind Swaraj, civilization, brutality, and then of course about the economy and society and so on, it appears that he presumes certain kind of essence of India, which may not be sometimes, which would appear as completely fickle, which is not fixed anywhere, which is, you know, something which hangs in the air kind of situation. Yet it appears that he has an idea of an essence when he talks about the village where at one stage, I think in one sentence, he actually talks about the manner in which you may want to talk about peasants, but you may as well talk about the oppressed, untouchable laborers and so on. And you may want to extend this to many other nationalist texts where the Indian identity becomes very, very powerful, dominant male upper class. I don't want to go into the details of this,
But my contest, even as I appreciate your wonderful presentation, is to rethink this idea of what I can tell you is, you know, sort of national empty time where you can have community speaks. He may not be doing that, but then there is a presumption that there is something called an ideal Indian, which is there. In most of the nationalist writings, you see that. And then second one is related to the critique of civil society, as you mentioned it. But I understand that the critique of civil society appears very, very significant. As you said, it appears there. But in Partha Chatterjee's kind of critique that you have been, you know, citing, so I find one problem in the sense that it's not complete disavowal of what Gandhi or, you know, people of that generation of nationalist thinkers did, but the invitation was to go into the fundamental philosophical assumptions of this particular idea of civil society as it was articulated in India, which is very clear when we follow subsequent writings of Partha Chatterjee himself, where he develops on this idea of civil society and moves on to political society, etc., which is what he had been doing in the late 2000s and so on. So this is, I just want to, which of course I am sure you know, but I guess you need to contextualize that. And alongside that, I have to recall, which is related to the first thing when you say about Swarajya without his hands, the wonderful writings of people like Aloysius, when he has, which I'm sure you know, where he talks about nationalism without a nation in India. He actually offers, I'm talking about Aloysius, who is offering a critique of these presumptions of an Indian identity which was absolutely there. So I guess it becomes really difficult for us to think about any variant of Indian nationalism from the extreme right to that of the extreme left, even as it is there today, without you know, really recalling this. So thank you very much. My name is Eddie Thomas. My question is also to Professor Gopalakutty. Taking the lead from what Professor Sanyamohan has asked, I also have a similar doubt, like particularly when we live in a very divided society, can we have the universal hero like a Gandhi? Because George Orwell's famous saying that saying should always be judged guilty. Similarly, particularly when you read the Gandhi's texts like Hindu Swaraj in the context of a rising Hindutva, understanding Indian society using these Hindu codes and Hindu way of looking at things, I think particularly lot of intellectuals of Hindutva these days disparage modernity as a kind of they use, for instance, terms like Macaulay and Marx as kind of a continuity. So in that sense, they derive some kind of inspiration from this kind of anti-modernist or anti-enlightenment critic. So in that sense, of course, Irfan Habib says, ഗാന്ധിയുടെ എല്ലാ തെറ്റുകളും അദ്ദേഹത്തിൻ്റെ മരണം കൊണ്ട് റദ്ദായി പോകുന്നു എന്നാണല്ലോ ഇർഫാൻ നബി പറഞ്ഞത്. ഗാന്ധി ഈസ് ഫൈനസ്റ്റ് അവർ എന്ന സ്പീച്ചിൽ അദ്ദേഹം പറയുന്ന പോലെ, ബിക്കോസ് ഹി വാസ് എ ടാർഗറ്റ് ഓഫ് RSS. ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ തിങ്ക് ലോട്ട് ഓഫ് ദിസ് ഒബ്സ്ക്രാൻഡിസ്റ്റ് ഐഡിയാസ് ഡിറൈവ് ഇറ്റ്സ് ലെജിറ്റിമസി ഫ്രം ദിസ് കൈൻഡ് ഓഫ് തിങ്കിങ്. സോ ഐ ഡൗട്ട് ദാറ്റ് ഇറ്റ്സ് കൈൻഡ് ഓഫ് എ വിഷ്വൽ തിങ്കിങ് ദാറ്റ് ഗാന്ധി ഈസ് ബേസിക്കലി ഈസ് നോട്ട് he had completely different idea in his mind when he talks about these things. But and some of them were even the Myanmar moment in this Pakistan, and these are all moments when just like the Jasmine revolution, these are all moments which are influenced by Gandhi's idea, because even those in the first half of the century, this idea even in this 21st century, some of the conditions, some of the moments are following. That's my idea. That's okay. Thank you. Sir, Gandhi, state in the middle area of state, but you're scattering the actual misleading of the world. And that's how they say.
അതുല്യാണ്. ഞാൻ ഇവിടെ മലയാളം ഡിപ്പാർട്ട്മെന്റിലെ എം എ ചെയ്യാണ്. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, നമുക്കറിയാം ഹിന്ദു സ്വരാജ് എന്ന് പറയുന്നത് ഒരു ദേശീയ സങ്കല്പമോ അല്ലെങ്കിൽ ഒരു ദേശീയമായിട്ടുള്ള ഒരു മനോഭാവമോ അല്ല. മാത്രമല്ല അത് ദേശങ്ങൾ തമ്മിലുള്ള ബന്ധത്തെയൊന്നും അത് നിരാകരിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തില് ഇപ്പൊ സമുദ്രാന്തര പഠനങ്ങളുടെ ഒക്കെ കാലത്തില് ദേശങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധത്തെ പോലും ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലാണ് ഈ ഹിന്ദു സ്വരാജ് എന്ന് പറഞ്ഞൊരു സങ്കല്പത്തിനെ ഗാന്ധി വിഭാവന ചെയ്തത്. മാത്രമല്ല കൊളോണിയലിസം രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള ഒരു പുതിയ ഒരു ദേശാന്തര ബന്ധങ്ങളുടെ അല്ലെങ്കിൽ മറ്റ് ദേശ രൂപീകരണത്തെ കൂടെ തകർക്കുന്ന രീതിയിലായിരുന്നു ഇത് മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇന്നത്തെ കാലത്ത് ഒന്ന് നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ഓരോ ഇന്ത്യക്കാരെയും ഒരു ആഗോള വിശ്വ പൗരനാക്കി മാറ്റുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പ്രാദേശിക സമൂഹമായി മാറ്റുന്നതിനെ എതിർത്തുകൊണ്ട് ഒരു സാർവദേശീയ ഉമ്മയെയാണ് പലപ്പോഴും ഗാന്ധി വിഭാവന ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ ഇന്ന് നിന്നുകൊണ്ട് നമ്മള് ഗാന്ധിയുടെ ആദർശങ്ങളെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ദർശനങ്ങളെ വായിച്ചെടുക്കുമ്പോൾ എങ്ങനെയാണ് ഇന്ത്യൻ ജനതയ്ക്ക് തങ്ങളുടെ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കുടുംബ സങ്കല്പത്തിൽ ഉൾച്ചേർത്തിരിക്കുമ്പോ പോലും ഒരു ആഗോള പ്രശ്നത്തെ അല്ലെങ്കിൽ ഒരു ആഗോള ജനതയെ അഭിസംബോധന ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. പക്ഷെ അത്തരത്തിലുള്ള ഒരു ബോധത്തില് അതിനെ ഗാന്ധി ഏതെങ്കിലും തരത്തിൽ ഇന്റർണലൈസ് ചെയ്തിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഹിന്ദു സ്വരാജ്യമുള്ള വാക്കുകൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ വേറെ കമന്റ് നമ്മുടെ ജാസ്മിൻ റവല്യൂഷൻ, സോൾഡ് ജാസ്മിൻ റവല്യൂഷൻ തന്നെ ഗാന്ധിയൻ മൂവ്മെന്റിലെ ഇൻഫ്ലുവൻസ് ആണെന്നൊക്കെ പറയുമ്പോൾ ആ മൂവ്മെന്റ് ഒക്കെ അത് അൾട്ടിമേറ്റ് ഈ പ്രദേശങ്ങളിലേക്ക് ഇവിടെ എത്തിച്ചെന്നുള്ള ഒരു വിഷയം കൂടെ നമ്മൾ അത്ര ഒരു ഗാന്ധിയൻ മൂവ്മെന്റിലൂടെ ലൊക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മളതിന്റെ ഒരു കുറച്ചുകൂടെ കിട്ടുന്നത് ഈ ജാസ്മിൻ സോൾഡ് മൂവ്മെന്റുകൾ ഈ രാജ്യങ്ങളെ എവിടെ എത്തിച്ചതെന്നുള്ളതൊക്കെ നമ്മൾ കൂടി നമ്മുടെ കൂടെ പരിശോധിച്ചിട്ട് നമ്മൾ അത്തരത്തിലുള്ള കമന്റുകൾ പലപ്പോഴും പറയാം പാടുള്ളൂ എന്നൊക്കെ അഭിപ്രായം കൂടി ഞാൻ ഡിപ്പാർട്ട്മെന്റിലാണ്. എനിക്കൊരു ഡൗട്ട് ഉള്ളത് എന്താന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഫോറിൻ പ്രൊഡക്ട്സ് ഒക്കെ നമ്മൾ ബോയ്കോട്ട് ചെയ്യുമ്പോൾ അത് ഇന്ത്യയിൽ ഒരു പുതിയ ഇന്ത്യൻ മുതലാളിത്തത്തിലേക്ക് നയിക്കൂലേ എന്നാണ് എൻ്റെ ഒരു ഡൗട്ട്. അത് എനിക്ക് ഗോപാലൻകുട്ടി സാറിനോടാണ് ചോദിക്കാനുള്ളത്. നമ്മള് ബോയ്കോട്ട് മൂവ്മെന്റ് അല്ലേ ഗാന്ധിജിയുടെ, അപ്പൊ ഇങ്ങനെ ബോയ്കോട്ട് മൂവ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നാഷണൽ പ്രൊഡക്റ്റിനാണ് കൂടുതൽ ഊന്നൽ നൽകുന്നത്. അതോടുകൂടി ഒരു ഇന്ത്യൻ മുതലാളിത്തത്തിന്റെ ഒരു വളർച്ചയിലേക്ക് ഇത് വരില്ലേ എന്നാണ് എൻ്റെ ചോദ്യം. ഗാന്ധിജിയെ വേണ്ടത്ര രീതിയിൽ പഠിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല എന്ന് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരുന്നായി. അത് വളരെ ശരിയാണ്. നമ്മള് ഇന്ത്യയിലെ അക്കാഡമിഷ്യൻസ് മാത്രമല്ല ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിന്ന് പോലും ഗാന്ധിജിയെ പൂർണ്ണമായും ബോധപൂർവം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പാഠ്യ പദ്ധതി നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. പക്ഷെ അടുത്ത കാലത്തായിട്ട് ഇന്ത്യയിലെ അക്കാഡമിഷ്യൻസും ഇന്ത്യയിലെ ബുദ്ധിജീവി വിഭാഗവും ഗാന്ധിജിയെ വേണ്ടെടുപ്പും വേണ്ടാത്തടത്തും ഒക്കെ ധാരാളമായി കൂട്ടി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഹിന്ദു സ്വരാജ്യം തന്നെ ഗാന്ധിജി ഗോവർദ്ധനുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ഇത് കൂട്ടി ചെയ്യപ്പെടുന്നു. 110 വർഷത്തിന് മുമ്പാണ് ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന ഗോ സംരക്ഷണത്തെക്കുറിച്ചും ഗോവർദ്ധനത്തെക്കുറിച്ചും ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് 110 വർഷത്തിന് മുമ്പ് ഗാന്ധിജി പറഞ്ഞ വാചകങ്ങൾ ഇന്ന് ഏറ്റവും പ്രസക്തമായിരിക്കുന്നില്ലേ? പരിസ്ഥിതിയെ സംബന്ധിച്ച് ഗാന്ധിജി പറഞ്ഞ കാര്യങ്ങൾ 100 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് എല്ലാ പരിസ്ഥിതിവാദികൾ ഗാന്ധിജിയെ തന്നെയല്ലേ കൂട്ടി മറ്റേ കാര്യങ്ങളൊക്കെയാണെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ പരിസ്ഥിതിയെ സംബന്ധിച്ച് ഗാന്ധിജി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഈ ഗോവർദ്ധനം ഇന്ന് നമ്മുടെ നാട്ടിലെ ഏറ്റവും രൂക്ഷമായ ചർച്ചാ വിഷയമായ ഗോവർദ്ധനം അല്ലെങ്കിൽ ഗോസംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഹിന്ദു സ്വരാജിൽ ഗാന്ധി പറഞ്ഞ വാചകങ്ങളെ ഒന്ന് ആവർത്തിക്കുവാൻ അതിൻ്റെ പ്രസക്തി അതിൻ്റെ പ്രാധാന്യം ഒന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ഇന്നെങ്കിലും നമ്മുടെ ബുദ്ധിജീവികളും അക്കാഡമിഷ്യൻസും മുന്നോട്ട് വരുന്നു എന്നതാണ് വളരെ ചരിതാർത്ഥമുണ്ട്. അതൊന്ന് ഇവിടെയും ഒന്ന് നിങ്ങളുടെ ആരെങ്കിലും ഒന്ന് അവതരിപ്പിച്ചാൽ നന്നായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. ഇപ്പൊ സാറ് പറഞ്ഞു ഗ്രാമസ്വരാജ് എന്ന് പറയുമ്പോ
അവിടെ ഏറ്റവും കൂടുതൽ സാധാരണക്കാരാണ് ഉണ്ടാകുന്നത്. അപ്പൊ സാധാരണക്കാരുടെ വളർച്ചയ്ക്ക് വേണ്ടി കൂടി ആവല്ലോ. പക്ഷെ എന്തുകൊണ്ടാണ് ബി ആർ അംബേദ്കർ പോലുള്ള ആളുകളെ ഈ ഗാന്ധിയെ ഇതിനെ എതിർത്തുകൊണ്ട് സംസാരിച്ചത്? അദ്ദേഹം ഒരു സാധാരണ ആളായിരുന്നു. എന്താണ് അവിടെ ഒരു വിമർശനം വരുന്നത് എന്ന് ചോദിച്ചു. My question is to Michael Kalyan sir. Sir, while you are explaining about 73rd and 74th amendment, you just mentioned that it is a proposal of European Union. So sir, in India there are many committees formed related to Punjab as during different period, like Ashok Mehta committee, Ling Singh committee, Hanuman Rao committee, Tunga committee. So they made a lot of recommendations related to Punjab Grand Institution and improvements. So I have a doubt, sir. How did it became a proposal of European Union? അതായത് സ്കാറ്റേഡ് ആയിട്ടുള്ള ഗവൺമെന്റിന്റെ പ്രസൻസോട് കൂടിയുള്ള ഒരു ഗ്രാമ സ്വരാജാണ് ഗാന്ധിജി ഉദ്ദേശിച്ചിരുന്നത്. ആ ഒരു പ്രസൻസിൽ അദ്ദേഹം ഇവിടെ നിലനിന്നിരുന്ന ഈ ഇൻഇക്വാലിറ്റികളെ അല്ലെങ്കിൽ അൺടച്ചബിലിറ്റി പോലുള്ള അസമത്വങ്ങളെ എങ്ങനെയാണ് സാർ അദ്ദേഹം നോക്കിക്കണ്ടിരുന്നത്? പിന്നെ ഗോപാലകുട്ടി സാറിനോട് ഒരു ചോദ്യമായിട്ടുള്ള എന്താ വെച്ചാൽ, സാറ് പറഞ്ഞു നാഷണലിസം വിത്തൗട്ട് എസൻസ്. നമ്മളെല്ലാവരും ദേശീയതയുടെ മുഖമായി വരുമ്പോൾ അതിന് രണ്ടാമതൊരു ചോദ്യം ഇല്ലാതെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ആ ഗാന്ധിജിയുടെ നാഷണൽ വിത്തൗട്ട് എസൻസ് എന്നുള്ള ആ ഒരു പോയിന്റിന്റെ അന്തസ്സത്താണ്. സമയം കുറവുണ്ട്. ഞാൻ നവിതാരാജ്, പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ എംഫിൽ സ്റ്റുഡന്റാണ്. മൈക്കൽ കലിയൻ സാറാണ് ക്വസ്റ്റ്യൻ. സാറ് മെൻഷൻ ചെയ്തു സ്കാറ്റേഡ് സൊസൈറ്റി അല്ലെങ്കിൽ എന്താ പറയാ വിതറിങ് അവേ ഓഫ് ദി സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കോൺസെപ്റ്റ് മാർക്സിനും ഉണ്ട്, അതുപോലെ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഗാന്ധി. അപ്പോ ഇത്തരത്തിൽ പിന്നെ ഡെമോക്രസി റിലേറ്റഡ് ആയിട്ടും ഗാന്ധിയൻ ഐഡിയോളജീസും മാർക്സിയൻ ഐഡിയോളജീസും സിമിലാരിറ്റീസ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ഒരു കോൺസെപ്റ്റ് മാർക്സും ഗാന്ധിയോട് റിലേറ്റഡ് ചെയ്ത് സാറിന് മെൻഷൻ ചെയ്യാൻ പറ്റും? Yes, the last. Question is to Professor Michael. I really appreciate the way you have argued about the decentralization. The clarification is a very important point which you have mentioned, which is related to administrative reforms and the political reforms. I find it as an absolutely important point. I request you to elaborate a little bit upon that, you know, the kind of pairing in a binary way. The question of administrative reform and political reform, and how to I guess it is very significant for this distinction is very significant for deepening our democratic experience. Thank you. ഈ വിഷയം എത്ര പ്രസക്തമാണ്, എത്ര അധികം അതിനെപ്പറ്റി അറിയാനുള്ള ആകാംക്ഷ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾക്കുണ്ട് എന്നതിൻ്റെ തെളിവ് കൂടിയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാൻ ഗാന്ധിസ്റ്റിലൊരു നൈപുണ്യം നേടിയ ആളല്ല. എൻ്റേത് ചിന്തകൾക്ക് വേണ്ടി മുന്നോട്ട് വയ്ക്കുന്ന ചില ആശയങ്ങൾ മാത്രമായിട്ട് കാണണം എന്ന്. ഓരോന്നോരോന്നായിട്ട് ഉത്തരം പറയുന്നില്ല, എൻ്റെ ഉത്തരത്തിലെല്ലാം കൂടി ഉണ്ടാകും. പാർത്തോ ചാറ്റർജിയോട് എനിക്ക് അങ്ങനെ വിയോജിപ്പൊന്നില്ല.
അദ്ദേഹത്തെ എനിക്ക് വ്യക്തിപരമായിട്ട് 10-15 കൊല്ലമായിട്ട് അറിയുന്ന, പക്ഷെ അദ്ദേഹം വളരെ എനിക്ക് സസ്പീഷ്യസ് അബൌട്ട് ഒരു ഓറിയന്റലിസ്റ്റ്, ഒരു ഡിസെപ്റ്റീവ്ലി ഓറിയന്റലിസ്റ്റ് എന്ന് ഞാൻ പറയും. അതായത് റേഷണാലിറ്റി, സയൻസ്, ഒബ്ജക്ടിവിറ്റി ഇതൊക്കെ വെസ്റ്റേൺ ഇന്ത്യണിലാണ്, അത് ഈസ്റ്റേൺ എക്സ്റ്റേണൽ. അങ്ങനെ അദ്ദേഹം അങ്ങനെ പറയുന്നില്ല, പക്ഷെ അത് പറയാതെ പറയുന്നുണ്ട്. ഇത് ഇത് ഓറിയന്റലിസ്റ്റ് അല്ലേ. പിന്നെ യെസ്, ഡെറിവേറ്റീവ് ഡിസ്കോഴ്സ് എന്നതിൽ നിന്ന് അദ്ദേഹം പിന്നീട് നാഷണൽ ഇൻഡസ് ഫ്രാഗ്മെൻസിലും മറ്റുമൊക്കെ അദ്ദേഹം മാറി ചിന്തിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഓമ്നിബസിൽ എടുത്തു കഴിഞ്ഞാൽ മറ്റു അതിനെ പറ്റിയിട്ട് സനൽ മോഹൻ പറഞ്ഞു, വളരെ ശരിയാണ്. പക്ഷേ എൻ്റെ പോയിൻ്റ് എന്തെന്ന് വെച്ചാൽ, അത് അദ്ദേഹം വിമർശനങ്ങളോടുള്ള പ്രതികരണമായിട്ട് മാറ്റിയതല്ലേ അദ്ദേഹത്തിൻ്റെ, പ്രത്യേകിച്ച് ഹിന്ദു സ്വരാജിനെ ഈ പ്രത്യേകിച്ച് ഗാന്ധിയെ ഈ എൻലൈറ്റൻമെൻറ്റ് ഡിസ്കോഴ്സിനെ പുറത്ത് നിർത്തിക്കൊണ്ടുള്ളത് തെറ്റാണെന്നുള്ള ഒരു തീരുമാനത്തിൽ നിന്ന് വന്നതല്ലേ എന്ന് ഞാൻ സംശയിക്കുന്നു. പൊളിറ്റിക്കൽ ലിബർട്ടി, സോഷ്യൽ ഇക്വാളിറ്റി, റീസൺ, റിഫോമിസ്റ്റ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ട്രഡീഷൻ, ഇതൊക്കെ എൻലൈറ്റൻമെൻറ്റ് ട്രഡീഷനുള്ള തന്നെയല്ലേ, അതിനെ എങ്ങനെ അതിനെ പുറത്തായിട്ട് വയ്ക്കുക? അപ്പോൾ പക്ഷേ ഇവിടെ വരുന്നത് ഈ നാഷണലിസം വിത്തൗട്ട് എസൻസ് എന്നുള്ളതിൽ നിന്നാണ്. യൂറോപ്യൻ കോണ്ടസ്റ്റിൽ കോളണികളിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫ്രഞ്ച് ഭാഷ പഠിക്കുന്നവരല്ല ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്ന് വന്ന രാജ്യത്തിലെ മെജോറിറ്റി എന്നുള്ളത് ശരിയാണ്, അല്ല. പക്ഷേ മറ്റ് തരത്തിലുള്ള വൈവിധ്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നത് സംശയമുണ്ട്. അപ്പോൾ അത് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇനി അസിമിലേഷൻ എന്നുള്ളതുണ്ടല്ലോ, അസിമിലേഷൻ എന്നുള്ളത് യൂറോപ്യൻ രാജ്യങ്ങളിൽ വളരെ സ്വാഭാവികമായിട്ട് നടക്കുന്നു. അത് കൊളോണിയൽ രാജ്യങ്ങളിൽ അത്ര സ്വാഭാവികമല്ലത്. ചില രാജ്യങ്ങളിൽ അസിമിലേഷൻ വളരെ ഫോഴ്സ്ഡായിട്ട് നടന്നു. അതിൻ്റെ ശരിയോ തെറ്റോ എന്നുള്ളത് വേറെ പോയിന്റ്. കമാൽ അത്താതുർക്ക്, തുർക്കിയെ പറ്റിയിട്ട് ഈയിടെ ഇത് വരുമ്പോൾ അദ്ദേഹം വളരെ വളരെ സ്റ്റേറ്റിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് റിഫോമിസം നടപ്പിലാക്കിയ ആളാണ്. അത് ശരിയോ തെറ്റോ എന്നുള്ളത് വേറെ പോയിന്റ്. പക്ഷെ തുർക്കി 98% മുസ്ലിങ്ങളുള്ള തുർക്കി ഇന്നും ഒരു ഇസ്ലാമിക റിപ്പബ്ലിക് അല്ല ഒരു മത പൗരോഹിത്യ ഭരണമുള്ള തിയോക്രസി അല്ല, ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ജനാധിപത്യം എന്നുള്ളൊരു വ്യത്യാസങ്ങളുണ്ടാകും, പക്ഷെ അതുണ്ട്. അപ്പോൾ അത് നമ്മൾ ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിലൊന്നും ഏകപക്ഷീയമായ ഒറ്റ ഉത്തരങ്ങൾ നൽകാനായിട്ട് കഴിയുകയില്ല. ഓരോന്നോരോന്നിൻ്റെ സ്പെസിഫിക് ഹിസ്റ്ററി എടുത്തുകൊണ്ട് പഠിക്കേണ്ടി വരും. ഞാൻ ആദ്യം തന്നെ ചില കാര്യങ്ങൾ ആൻറ്റിസിപ്പേറ്ററി ബേല് എടുക്കുകയാണ്. ഞാൻ ജാസ്മിൻ വിപ്ലവവും മറ്റുമൊക്കെ ഗാന്ധിയൻ സ്വാധീനം കൊണ്ടാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ വക കാര്യങ്ങളിലെല്ലാം ആ ഹിംസാത്മകമായ മാർഗമേ പറ്റൂ, മാറ്റത്തിന് ഹിംസാത്മകമായ മാർഗം സ്വീകരിക്കണം എന്ന നിലപാടിനോട് വിയോജിക്ക് കാണിക്കുന്നു ഈ ഇതെല്ലാം. പോളിഷ് ആണെങ്കിലും മറ്റ് ഈസ്റ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലായ വ്യത്യാസങ്ങളായാലും, സൗത്ത് ആഫ്രിക്ക പോട്ടെ, ഗാന്ധി തന്നെ അവിടുത്തെ സത്യാഗ്രഹം തുടങ്ങി വെച്ച ആളാണല്ലോ. യൂറോപ്പ് മറ്റേ അമേരിക്കയായാലും മറ്റ് രാജ്യങ്ങളിലൊക്കെ ആയാലും അത് ഗാന്ധിയുടെ സ്വാധീനമല്ലേ എന്ന് ഞാൻ ഉറക്കെ ചിന്തിക്കുകയാണ്. ഈ പ്രസ്ഥാനങ്ങൾ ഗാന്ധി സ്വാധീനം കൊണ്ട് ഉണ്ടായതാണെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല, ഞാൻ പറയുകയും ഇല്ല. പിന്നെ പണിക്കർ സാർ ഇവിടെ വളരെ പ്രസക്തമായ ചോദ്യം ഉന്നയിച്ചു, പരിസ്ഥിതി ഗോസം. പരിസ്ഥിതിയെ പറ്റിയിട്ട് മറ്റുമൊക്കെ ഞാൻ പറയാതിരുന്നതാണ്, കാരണം അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഇത് പുറത്തു പോകും, നമ്മുടെ ഒരു അനുവദിക്കപ്പെട്ട സമയത്തിൽ നിന്ന് പുറത്തു പോകും എന്നുള്ള ഭയം കൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒന്നും തന്നെ പരാമർശിക്കാതിരുന്നതാണ്. ഗോസംരക്ഷണം എന്നതിപ്പോൾ ഗാന്ധിയുടെ ഹിന്ദുത്വ വി ഡി സവർക്കറുടെ ഹിന്ദുത്വം നിന്ന് വളരെ വിഭിന്നമാണ്, അതുലവും വിഭിന്നമാണ്. ആ പേര് മാത്രമേ ആയാലും ഒന്നുള്ളൂ. എത്ര അമ്പലങ്ങളിൽ പോയിട്ട് ഏതൊക്കെ തരം പൂജകളാണ് ഗാന്ധി ചെയ്തത്? ഗാന്ധിയുടെ ഹിന്ദുമതം തികച്ചും ആധുനികമായ ഒരു ഹിന്ദുമതമാണ്, അത് ആധുനികമായ ഒന്നാണ്. അതിലൊരു ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്, ഒരു മതത്തെ എല്ലാ മതങ്ങളും ഇന്റർപ്രിട്ടേഷൻസിൽ അടിസ്ഥാനമാണ്.
ഇൻ്റർപ്രിട്ടേഷൻ അപ്പുറമാണെന്നുള്ളത് ഒരു ഫണ്ടമെൻ്റലിസ്റ്റ് പൊസിഷനാണ്. മത മൗലികവാദികളാണ്, മതത്തിൽ വ്യാഖ്യാനങ്ങളില്ല, വ്യാഖ്യാനത്തിനപ്പുറത്ത് നിൽക്കുന്ന മതമുണ്ട് എന്ന് പറയുന്ന ആ പറയുന്ന തന്നെ ഒരു വ്യാഖ്യാനമാണ്. ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് എൻ ഒപ്പീനിയൻ, ഈസ് എൻ ഇൻ്റർപ്രിട്ടേഷൻ. അതവിടെ ഇരിക്കട്ടെ, അത് ഇത് ഈ ഇതിന്ന് ചട്ടക്കൂടിന് പുറത്ത് പോയിക്കൊണ്ടുള്ള ചർച്ചയാവും എന്നുള്ളതുകൊണ്ട് നമുക്കത് ഹോളിൻ്റെ പുറത്തും നടത്താമല്ലോ, സമയക്കുറവിനെ കൊണ്ടാണ്. അല്ലാതെ ഡയലോഗിന് ഞാൻ തയ്യാറല്ല എന്നതുകൊണ്ടല്ല ഞാൻ അത് പറയാതിരുന്നതും ഇതാക്കിയത്. അതിനെപ്പറ്റി വേണമെങ്കിൽ നമുക്ക് ചർച്ചകളാവാം, ഇനിയും ആവാം. ഒരു ഒരു ചർച്ചകൾക്ക് അവസാനമില്ലല്ലോ. 150 വർഷം എന്ന് പറയുന്നത് ഒരു കൊല്ലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന അതിൽ പല തിരിച്ച് അടുത്ത അതിൽ ഇതിന് ചർച്ചയായിട്ട് എടുക്കാവുന്നതാണ്. ദേശാന്തര ബന്ധങ്ങളെ പറ്റിയിട്ടുള്ള ചർച്ചയിലും അങ്ങനെ അല്ല, ചോദ്യത്തിലും അങ്ങനെയുണ്ട്. ഇപ്പം ടാഗോറുമായിട്ട് ഗാന്ധിയുടെ വലിയ അഭിപ്രായ വ്യത്യാസം ഇതിനെ പറ്റിയിട്ടല്ലേ. ടാഗോർ ഗാന്ധിയെ കുറ്റം പറയുന്നത് നിങ്ങളുടേത് വളരെ സ്പെസിഫിക്കായ ഒന്നാണ്, ഇൻ്റർനാഷണലിസമാണ് നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത് എന്നാണ്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പ്രവർത്തിച്ച് ഇതാക്കുന്ന ഒരു ഫേസ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റീവ് സിറ്റുവേഷൻ ഉണ്ടല്ലോ, നമ്മുടെ നമ്മുടെ യാഥാർത്ഥ്യം എന്നത്. അതിൽ അങ്ങനെ ഒരു അന്താരാഷ്ട്ര തലം ഗാന്ധിക്ക് പറയാനായിട്ട് പറ്റില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് അത് സാധ്യമല്ല. നെഹ്റുവിന് അങ്ങനെയല്ല, നെഹ്റു വ്യത്യാസം വരുത്തിയത് തന്നെ അങ്ങനെയാണ്. ഇന്ത്യൻ നാഷണൽ മൂവ്മെൻ്റ് എന്നുള്ളത് ഒരു കൊളോണിയലിസത്തിനെതിരെ ആ മറ്റേ സാമ്രാജ്യത്വത്തിനെതിരെ ആഗോളതലത്തിൽ നടക്കുന്ന സമരങ്ങളുടെ ഭാഗമാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കി പറഞ്ഞു. അതിലൊരു കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമുണ്ട്. ഗാന്ധിയോ ശരി നെഹ്റുവോ ശരി എന്ന ഒരു വാല്യൂ ജഡ്ജ്മെൻ്റ് നടത്താൻ ഞാൻ ആളല്ല, അത് വേറെ പോയിൻ്റാണ്. പക്ഷേ ആഗോളതലത്തിൽ നടക്കുന്ന സമരങ്ങളുടെ ഒന്ന് മാത്രമാണ് ഇന്ത്യയിലെ സമരം എന്ന് നെഹ്റുവിൻ്റെ കാഴ്ചപ്പാട് ഗാന്ധിക്കില്ലായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതവിടെ ഇരിക്കട്ടെ. ഇവിടെ ഈ മോഡേണിറ്റി എന്നുള്ളതുണ്ടല്ലോ, മോഡേണിറ്റിക്ക് ആൻറ്റി മോഡേൺ ആണ് ഗാന്ധി എന്നൊരു ധാരണയുണ്ട്. അത് ആൻറ്റി മോഡേൺ എന്ന് തോന്നാവുന്ന ഒരു സൂപ്പർഫിഷ്യൽ റീഡിംഗ് ഉണ്ടല്ലോ ഹിന്ദു സ്വരാജിൻ്റെ. ഹിന്ദു സ്വരാജിൻ്റെ സൂപ്പർഫിഷ്യൽ റീഡിങ്ങിൽ ഈ ഒരു തോന്നലുണ്ടാവാം, ഇദ്ദേഹം വ്യവസായവൽക്കരണത്തിനെതിരാണ്, ഇദ്ദേഹം ആധുനിക വൽക്കരണത്തിനെതിരാണ്, ഇദ്ദേഹം ഒരു ട്രഡീഷണലിസ്റ്റ് ആണ്. അതിലെനിക്ക് സംശയമുണ്ട്. അതിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച ഉട്ടോപ്പിയയിൽ ഈ തരത്തിലുള്ള മുതലാളിത്ത വ്യവസ്ഥിതിയുടെ മുതലാളിത്ത വ്യവസ്ഥിതി വിഭാവനം ചെയ്ത പുരോഗതി ഉണ്ടാവണമെന്നില്ല. പക്ഷേ അതിനെ നിരാകരിക്കുന്നതായിട്ടും പറയാൻ പറ്റില്ല. ടോൾസ്റ്റോയൊക്കെ വാദിച്ച പോലെയുള്ള ഓരോരു റൊമാൻറ്റിക് ഇതുണ്ടോ, റൊമാൻറ്റിക് ഈ നൊസ്റ്റാൾജിയ എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ വളരെ നല്ല കാര്യമായിരുന്നു, ഇപ്പോഴൊക്കെ കാര്യങ്ങളൊക്കെ മാറി അത് കഷ്ടമായി എന്ന് പറയുന്ന ഒരവസ്ഥയല്ല. അങ്ങനത്തെ ഒരു നൊസ്റ്റാൾജി, അങ്ങനത്തെ ഒരു റൊമാൻറ്റിസം ഗാന്ധി കാണിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ആ അർത്ഥത്തിൽ ഗാന്ധി തികച്ചും ആധുനികമായ ഒരു നിലപാടെടുത്ത ആളാണ്, അദ്ദേഹം തികച്ചൊരു മോഡേണിസ്റ്റ് തന്നെ ആണ്. ഈ ഈ മോഡേണൈസേഷൻ എന്നുള്ള അതിനൊരു പ്രോസസ്സായിട്ട് കാണേണ്ടതുണ്ട്. അത് ഒറ്റയടിക്കുണ്ടാക്കുന്ന ഒന്നല്ല, അതൊരു നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ്. അതോടൊപ്പം തന്നെ പറയേണ്ട ഒന്നാണ് നേഷൻ ഇൻ ദ മേക്കിംഗ്. അലോഷ്യസിൻ്റെയൊക്കെ ഉള്ള ഒരു പ്രശ്നം അതാണ്, നേഷൻ ഇൻ ദ മേക്കിംഗ് എന്നുള്ളത് ഒരു പ്രോസസ്സായിട്ട് കാണുക. അലോഷ്യസ് ഒരു വ്യത്യാസം കണക്കിലെടുത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതായത് വൺ ഷുഡ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സ്റ്റേറ്റ് മേക്കിംഗ് പ്രോസസ് ആൻഡ് എ നേഷൻ മേക്കിംഗ് പ്രോസസ്. ഇത് രണ്ടും രണ്ടാണ്. സ്റ്റേറ്റ് മേക്കിംഗ് പ്രോസസ്സ് എന്നുള്ളത് ബ്രിട്ടീഷ് കൊളോണിയലിസം ഉണ്ടാക്കിയതാണ്, അവരുടെ ആവശ്യമാണ് ഒരു കൊളോണിയൽ സ്റ്റേറ്റ് ഉണ്ടാക്കണം. ഒരു കൊളോണിയൽ സ്റ്റേറ്റ് ഉണ്ടാക്കണം എന്നുള്ളത് കൊളോണിയലിസത്തിൻ്റെ ആവശ്യമാണ്, അവരത് നിർവഹിച്ചു. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം എന്നത് നേഷൻ ഇൻ ദ മേക്കിംഗ് ആണ്. അത് സുരേന്ദ്ര ബാനർജിയുടെ ആത്മകഥയുടെ ടൈറ്റിലാണ് മറ്റേ ബിപിൻ ചന്ദ്ര എടുത്തത്, എ നേഷൻ ഇൻ ദ മേക്കിംഗ്. ഒരു ദേശീയ ആദ്യകാല ദേശീയവാദിയുടെ ആത്മകഥ ഇങ്ങനെ ഒരു ടൈറ്റിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് എൻ്റെ അർത്ഥം? അതൊരു പ്രക്രിയയായിട്ട് പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതായിട്ട് കണ്ടേ.
നിശ്ചയ രൂപത്തിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞിരിക്കുന്നു. ദാറ്റ് വിച്ച് ഈസ് ഓൾറെഡി ദെയർ, ദാറ്റ് വിച്ച് ഈസ് ഓൾറെഡി ഫോംഡ് എന്ന നിലയിൽ കാണാതെ ഇൻ ദ മേക്കിംഗ് ഫോർമറ്റീവ് ആയിട്ട് നിർമ്മാണഘട്ടത്തിലിരിക്കുന്ന ഒന്നായിട്ട് ഇതിനെ കണ്ടു കഴിഞ്ഞാൽ ഈ കൺഫ്യൂഷൻ കുറച്ച് കുറയും എന്ന് തോന്നുന്നു. അപ്പോൾ ആധുനികവൽക്കരണം എന്നതും ആധുനീകരണം എന്ന് പറയണം തോന്നുന്നു, മോഡേണൈസേഷൻ എന്നതും നാഷണൽ ഇൻ ദ മേക്കിംഗ് എന്നുള്ളതും അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് പോകുന്നതാണ്. അതിൽ കോൺട്രഡിക്ഷനില്ല. വർഗീയതയായിട്ട് നേരത്തെ മൈക്കൽ തരൻ എൻ്റെ അടുത്ത് അവിടെ പോയി ഇരുന്നതും പറഞ്ഞു മാറ്റം ഉണ്ടായതും മറ്റുമൊക്കെ വളരെ അഹിംസാത്മകമായിട്ടാണ്, പക്ഷേ ലോകം ആധുനിക ലോകം കണ്ട ഏറ്റവും വലിയ ഹിംസ ഉണ്ടായതും പാർട്ടീഷനെ തുടർന്നുണ്ടായ ഹോളോകോസ്റ്റ് അല്ലേ? ശരിയാണ്, അത് ഇതിൻ്റെ നേരെ വിപരീതമായ ഒന്നാണ്. ദേശീയതയുടെ നേരെ സാമ്രാജ്യത്വ വിരുദ്ധ ദേശീയതയുടെ നേരെ വിപരീതമായിട്ടാണ് വർഗീയത നിന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഗാന്ധി വല്ലാതെ പരാജയപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് സമ്മതിക്കാതെ വയ്യ. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഈ ഗാന്ധി ഒരു മഹാത്മാവ്, ഒരു മനുഷ്യൻ മഹാത്മാവാകുന്നത് എവിടെയാണ്, എപ്പോഴാണ്? ചർച്ച അധികാര കൈമാറ്റത്തിൻ്റെ ചർച്ചകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ എത്രയോ കിലോമീറ്റർ ദൂരെ നവക്കാലിയിലായിരുന്നില്ലേ ഗാന്ധി? വൃദ്ധൻ, ആരോഗ്യമില്ല, കയ്യിലുള്ളത് ഊന്നുപടി മാത്രം. നിങ്ങൾ പറയുന്നത് കേൾക്കാൻ ആരുമില്ലെങ്കിൽ ഒറ്റയ്ക്ക് നടക്കുക, വെൻ നോബഡി ഹീറ്റ്സ് യു വാക്ക് അലോൺ എന്ന ടാഗോറിൻ്റെ വിഖ്യാതമായ കവിതകൾ അദ്ദേഹം ഉരുവിട്ടുകൊണ്ടാണ് നവക്കാലിയിൽ അദ്ദേഹം പോയത്. നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ പ്രോവിൻസിലുണ്ടായിരുന്ന മെഷീൻ ഗണ്ണും മറ്റേ സ്റ്റൺ ഗണ്ണുമുള്ള വളരെ ബാറ്റിൽ വേറെയായിട്ടുള്ള പട്ടാളക്കാർക്ക്, 45,000 വരുന്ന പട്ടാളക്കാർക്ക് നേരിടാൻ സാധിക്കാതെ പോയത് ഈ ഒറ്റ ആൾക്ക് കഴിഞ്ഞു. അതുകൊണ്ടാണ് പെൻഡരിൽ മൂൺ വൺ മാൻ ആർമി എന്ന് ഗാന്ധിയെ വിളിച്ചത്. നവക്കാലിയിൽ കലാപങ്ങളില്ലാതായി, പക്ഷെ അതുകൊണ്ട് ഹോളോകോസ്റ്റ് ഇല്ലാതാവുന്നില്ല. അത് ഹിംസാത്മകം തന്നെയാണ്, അത് വേറെ പോയിന്റാണ്, അത് ചർച്ചയ്ക്ക് എടുക്കേണ്ട ഒരു കാര്യമാണ്, ഇതിൽ പറയുന്നില്ല. ഈ ഒരു ഒരു ഈ മോഡേണൈസേഷനെ അവിടെയും എനിക്ക് പാർത്ഥോ ചാറ്റർജി ആയിട്ട് ഒരു വിയോജിപ്പുണ്ട്. യു സീ, ആക്സെപ്റ്റൻസ് ഓഫ് മോഡേണൈസേഷൻ ആസ് ഇൻ ഇംപരറ്റീവ് ആണ്. അത് പൂർണ്ണമായിട്ട് നെഹ്റു പൂർണ്ണമായിട്ട് അത് അംഗീകരിക്കുന്നു, ഗാന്ധി അത് പൂർണ്ണമായിട്ട് അംഗീകരിച്ചിട്ടില്ല. ആ കമ്പൾഷൻസിനെ അംഗീകരിക്കാനായിട്ട് പ്രയാസമുള്ളത് കൊണ്ടാണ് അദ്ദേഹം 40s ഖാദിയെ പറ്റിയിട്ട് മറ്റും അങ്ങനെ വിചിന്തനങ്ങൾ, പുനർചിന്തനങ്ങൾ നടത്താനായിട്ട് തുടങ്ങിയത് എന്ന് ഞാൻ കരുതുന്നു. ഐ വുഡ് സബ്മിറ്റ് ദാറ്റ് നോ ദിസ് പോയിന്റ് വാസ് മിസ്ഡ് ബൈ പാർത്ഥോ ചാറ്റർജി ഇൻ ഓൾ ഹിസ് റൈറ്റിംഗ്സ്. അത് ഡെറിവേറ്റീവ് ഡിസ്കോഴ്സ് ആയാലും ശരി, പിന്നീട് നാഷണൽ ദ ഫ്രാഗ്മെന്റ്സ് ആയാലും ശരി, മറ്റു ഓംനിബസിലായാലും ശരി, അത് ഇതുണ്ട്. ഇപ്പോൾ വേറെ ഇപ്പോൾ ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. പഞ്ചായത്ത് എന്നുള്ളത് തന്നെ എടുക്കുക, പഞ്ചായത്തി രാജ്, അത് സിവിൽ സൊസൈറ്റിയുടെ ഒരു ഭാഗമാണ്, അത് സിവിൽ സൊസൈറ്റി തന്നെയാണ്. പക്ഷേ പാർത്ഥോ അത് കൺസിഡർ ചെയ്യുന്നില്ല. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വീണ്ടും പോകുന്നില്ല ബിക്കോസ് ഓഫ് ടൈം കൺസ്ട്രെയിൻസ്. ഗാന്ധി ഞാൻ ആദ്യമേ പറഞ്ഞു സെൽഫ് റിഫ്ലക്സി ആയതുകൊണ്ട് ഈ വാസ് കോൺസ്റ്റൻ്റ്ലി ചേഞ്ചിങ്. അദ്ദേഹം എപ്പോഴും പുനർവിചിന്തനം നടത്തിക്കൊണ്ടേയിരുന്നതാണ്. അതുകൊണ്ടാണ് 1909 പറഞ്ഞതായിരിക്കില്ല ചിലപ്പോൾ 1939 ഗാന്ധി പറയുന്നത്. ബർദോളി ഇത് റെസൊല്യൂഷൻ 1922 നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് വിഡ്രോ ചെയ്തതിന് ശേഷം ബർദോളി റെസൊല്യൂഷന് ഗാന്ധിയാണ് വളരെയധികം മുന്നോട്ട് വന്ന് അത് പാസ്സാക്കി എടുക്കണം എന്ന് നിർബന്ധം പിടിച്ചത്. അതിലൊന്ന്, എല്ലാ കുടിയാന്മാരും മറ്റേ കർഷകരും അവരുടെ നികുതി കൊടുക്കണം എന്നാണ്. അപ്പോൾ ഇത് നികുതി നിഷേധം എന്നുള്ള ആഹ്വാനത്തിൻ്റെ, അത് നടപ്പിലാക്കിയില്ലെങ്കിൽ ആഹ്വാനത്തിൻ്റെ ഒരു ഒരു വൈരുദ്ധ്യമല്ലേ, കോൺട്രഡിക്ഷൻ അല്ലേ എന്ന് ചോദിക്കാം. അപ്പോൾ അതിനെ അതിൻ്റെ കോണ്ടെക്സ്റ്റിൽ വേണം മനസ്സിലാക്കാൻ. 1922 ഫെബ്രുവരിയുടെ കോണ്ടെക്സ്റ്റിൽ ഇതിനെ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് 40s അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ നിങ്ങളുടെ പ്രോഗ്രാം നടപ്പിലാക്കി കഴിഞ്ഞാൽ മറ്റേ മുതലാളി ജെന്നിമാർ ലാൻഡ് ലോർഡ്സ് നിങ്ങളായിട്ട് സഹകരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും ദേ വുഡ് ഹെൽപ്പ്, ദേ വുഡ് കോഓപ്പറേറ്റ് ബൈ റണ്ണിങ് എവേ, അവർ സ്ഥലത്തുനിന്ന് ഓടിപ്പോയിട്ട് അവർ സഹകരിക്കും എന്ന് പറഞ്ഞത്. ഇതൊരു തമാശായിട്ട് കരുതരുത്. അതിൽ അദ്ദേഹം മാറി ചിന്തിക്കുന്നതിൻ്റെ സൂചനകൾ നമുക്ക് കാണാൻ പറ്റും. അതിരിക്കട്ടെ. ഡെഫിനിഷണൽ ക്ലാരിറ്റി ഇല്ല എന്നുള്ളത് ശരിയാണ്. ഒരു ഡെഫിനിഷണൽ ഒരു
ഒരു ഒരു പൊളിറ്റിക്കൽ തിയറി പറയുമ്പോൾ ഇന്ന ഇന്ന കാര്യത്തിൽ ഇങ്ങനെ ഇങ്ങനെ എന്ന് പറയുന്ന ഒരു തരം ഡെഫിനിഷണൽ ക്ലാരിറ്റി ഗാന്ധിയിൽ ഉണ്ടാവുകയില്ല. ഗാന്ധി അത് പറയുന്നുണ്ട്, ഗാന്ധി അങ്ങനെ തന്നെ പറയുന്നുണ്ട്, ഹിന്ദു സ്വരാജിൽ തന്നെ പറയുന്നുണ്ട്. അത് ഡെഫിനിഷണൽ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടല്ല അദ്ദേഹം സ്ട്രൈവ് ചെയ്തത്. അതാണ് മീൻസ് ആൻഡ് ആക്ഷൻ. ഒരു എൻഡ് എന്നുള്ളത് എൻഡ് എൻഡ്സ് ഡോണ്ട് ജസ്റ്റിഫൈ മീൻസ്. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നില്ല. ബോൾഷെവിക് റെവല്യൂഷന്റെ ലക്ഷ്യം വളരെ മഹത്തരമായിരുന്നു, പക്ഷെ അതിൻ്റെ മാർഗം ഗാന്ധി സാധൂകരിക്കുന്നില്ല. അങ്ങനെയാണ് ഭഗത് സിംഗിനെ എല്ലാവരെയും അദ്ദേഹം തള്ളിപ്പറയുന്നൊന്നുമില്ല. ഇത് തെറ്റിദ്ധാരണയാണ്, ഭഗത് സിംഗിനെ അദ്ദേഹം തള്ളിപ്പറഞ്ഞു എന്നുള്ളൂ. ഇല്ല, ഭഗത് സിംഗിൻ്റെ ദേശീയത അദ്ദേഹത്തിൻ്റെ ഇത് എല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മാർഗം ശരിയല്ല എന്ന് ഗാന്ധി പറഞ്ഞത്. അത് അദ്ദേഹത്തിൻ്റെ നിലപാടാണ്. ഈ ഐഡിയ ഓഫ് ഇന്ത്യൻനെസ് എന്നുള്ളത്, യെസ്, ഐഡിയ ഓഫ് ഇന്ത്യൻനെസ് എന്നുള്ളത് വേഗമാണ്. അത് അത് ഒരുപാട് റൈറ്റിങ്ങുകളിലൂടെ ഇങ്ങനെ നമുക്ക് ചെകഞ്ഞെടുക്കേണ്ടി വരും. ഇതിനോട്ട് കൾ ഔട്ട് ഫ്രം ഹിസ് ന്യൂമറസ് റൈറ്റിങ്സ് റണ്ണിങ് ഇൻ ടു ഓവർ 100 വോളിയംസ്, വാട്ട് വാസ് ഹിസ് ഐഡിയ ഓഫ് ഇന്ത്യൻനെസ്? ഹി ഹാഡ് ആൻ ഐഡിയ ഓഫ് ഇന്ത്യൻനെസ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇത് ഒരു ഐഡൻറ്റിറ്റി ആയിട്ടോ മറ്റോ കാണേണ്ടതില്ല. അതാണ് നാഷണലിസം വിത്തൗട്ട് എസൻസ് എന്നുള്ളതിനത് കോൺട്രഡിക്റ്റ് ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്നത്. നാഷണലിസം വിത്തൗട്ട് എസൻസ് എന്നുള്ളത് വർഗീയതയ്ക്ക് വിരുദ്ധമായ ഒന്നാണ്. വർഗീയത ഈസ് നാഷണലിസം വിത്ത് എസൻസ്. അതിനെ നാഷണലിസം തന്നെ ഞാൻ വിളിക്കില്ല, അത് വേറെ പോയിന്റ്. അത് കമ്മ്യൂണലിസമാണ്, പക്ഷെ അതിൽ എസൻഷ്യൽ ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആ അത്ര എസൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇല്ലാത്തത് എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം ആരംഭിക്കുന്ന 1894 മുതൽ അദ്ദേഹം കാണുന്നത്, അദ്ദേഹം പരിചയപ്പെടുന്നത്, അദ്ദേഹം ഇടപെടുന്നത്, അദ്ദേഹം വാദിക്കുന്നത് ഏതെങ്കിലും ഒരു ജാതി, ഏതെങ്കിലും ഒരു മതവിഭാഗം, ഏതെങ്കിലും ഒരു ഭാഷാവിഭാഗം, ഏതെങ്കിലും ഒരു വർഗ വിഭാഗം അല്ല. സൗത്ത് ആഫ്രിക്കയിലും ദക്ഷിണാഫ്രിക്കയിലും അത്തരം ഒരു അസോർട്ടഡ് ഗ്രൂപ്പ് ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആദ്യകാല ആശയങ്ങൾ ഇങ്ങനെ വന്നത്. അതിൽ കൂടെയാണ് ഹിന്ദു സ്വരാജ് വരുന്നത്. അപ്പോൾ മൾട്ടി കൾച്ചറലിസം എന്നത് ഗാന്ധിസ്ഥിന് വളരെ സ്വാഭാവികമായിട്ട് വരുന്നു. അതിൽ കോൺട്രഡിക്ഷൻ ഇല്ല, മൾട്ടി കൾച്ചറലിസം എന്നുള്ളത്. അപ്പോൾ ദാറ്റ് ഈസ് നാഷണലിസം വിത്തൗട്ട് എസൻസ്. പിന്നെ വീരാൻ സാറ് പെസൻസിനെ പറ്റി പറഞ്ഞു. ചമ്പാരൻ, ഖേദ, ഇതൊക്കെ പ്രാദേശികമായ സമരങ്ങളാണ്. ഞാൻ പറഞ്ഞത് അഖിലേന്ത്യാ തലത്തിൽ, അത് ഞാൻ ചോദിക്കുകയാണ്, ഞാൻ ഉത്തരം പറഞ്ഞിട്ടില്ല, ഞാൻ ചോദിക്കുകയാണ്, ഡിഡ് ഹി ഹാവ് എ പ്രോഗ്രാം സ്പെസിഫിക്കലി ഫോർ ദ പെസൻസ്? അതുണ്ടാവില്ല. എന്താ കാരണം വെച്ചാൽ പെസൻട്രി അൺഡിഫറൻഷിയേറ്റഡ് അല്ല, പെസൻട്രിയിലുള്ള ഡിഫറൻസിയേഷൻ ഉണ്ട്. പെസൻട്രി എന്ന് പറഞ്ഞ ഒരൊറ്റ വിഭാഗമല്ല, അതിൽ പല വിഭാഗങ്ങളുണ്ട്. നിർധന കർഷകനെ വേണമെങ്കിൽ മാറ്റാം, കർഷക തൊഴിലാളി അല്ലാതെ ജന്മി മാറ്റാം. ഇതിൻ്റെ ഇടയിലുള്ള ഹയറാർക്കി വളരെ വലുതാണ്, ഘടന വളരെ വലുതാണ്. തമിഴ്നാട്ടിലുള്ള അല്ല കോഴിക്കോടുള്ളത്, ഒരേ പ്രസിഡൻസിയിൽ പെട്ടതാണ്. ഈ വൈവിധ്യം ഗാന്ധിക്ക് തിരിച്ചറിയാമായിരുന്നു. അദ്ദേഹം യാത്ര ധാരാളമായിട്ട് ചെയ്തിട്ടുള്ള ആളാണല്ലോ. അതുകൊണ്ട് തന്നെ അദ്ദേഹം പെസൻട്രി ആസ് എ ഹോൾ ഒറ്റക്കെട്ടായിട്ട് എടുക്കുകയാണ്. ഒറ്റക്കെട്ടായിട്ട് എടുക്കുമ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള പ്രോഗ്രാം ഉണ്ടാക്കാൻ പ്രയാസമാണ്. പിന്നെ ഒരു ചോദ്യം, ഇടതുപക്ഷ ലെഫ്റ്റിസ്റ്റുകൾ കമ്മ്യൂണിസ്റ്റുകളൊക്കെ പറഞ്ഞ ആദ്യകാലം പറഞ്ഞിരുന്ന ഒരു കാര്യം, അത് ആർ പി ദത്ത് തൊട്ട്, രമേശ് ചന്ദ്ര ദത്തല്ല, രജനി പാം ദത്ത് തൊട്ട് ഇങ്ങോട്ട് ആദ്യകാല എം എൻ റോയ് ഇവരൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഗാന്ധി ഒരു ബൂർഷ്വാ ഏജന്റ് ആണെന്നാണ്. നമ്മളത് ചോദ്യം ചെയ്യേണ്ട ഒന്നാണ്. 1947 നിലവിൽ വന്ന ഭരണഘടന, എൻ്റെ പരിമിതമായ അറിവ് വെച്ചുകൊണ്ട് തന്നെ പറയാം, ഒരു ബൂർഷ്വാ ഭരണഘടനയാണ്. അതായത് വികാസം, വികസനം, പ്രോഗ്രസ് എന്നുള്ളത് ക്യാപിറ്റലിസ്റ്റ് പാതയിലൂടെ ആവണം എന്ന് അനുശാസിക്കുന്ന ഒരു, അതിന് സാധ്യമാക്കുന്ന തരം ഒരു ഒരു ഭരണഘടനയാണ് 47 വന്നത്. അതിൽ ഗാന്ധിയുടെ പങ്കെന്ത്, നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. വർഗസമരം എന്നുള്ള ആശയം ഗാന്ധി പറഞ്ഞു വച്ചിട്ടില്ല, അദ്ദേഹം അങ്ങനെ കണ്ടിട്ടില്ല. ട്രസ്റ്റിഷിപ്പ് എന്നുള്ളത്
ജയപ്രകാശ് നാരായണൻ ഒക്കെ വൈസ് സോഷ്യലിസ്റ്റിൽ പ്രത്യേകമായിട്ട് എടുത്ത് വിമർശിച്ചിട്ടുള്ള ഒന്നാണ് 1936 എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ. പക്ഷേ ആ ട്രസ്റ്റിഷിപ്പിനെ ഗാന്ധി എങ്ങനെയാണ് മനസ്സിലാക്കിയെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ ഈ സോഷ്യൽ ഇക്വാലിറ്റി വരുമ്പോൾ, തമ്മിൽ തമ്മിൽ കോമ്പറ്റീഷൻ ഇല്ലാതാവുമ്പോൾ സ്വകാര്യ സ്വത്ത് എന്ന് തന്നെ ആവശ്യമില്ലാതെയാവുന്നു, അത് വിനിമയം ചെയ്യേണ്ട ആവശ്യമില്ലാതെയാവുന്നു. അത് ഉട്ടോപ്പിയാണ്, അത് ഒരിക്കലും യാഥാർത്ഥ്യമാവില്ല. ബട്ട് ആ ഒരു ഉട്ടോപ്പിയ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ആവശ്യമാണ് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. വാട്ട് വാസ് ദ സോഷ്യൽ ഫങ്ഷൻ ദാറ്റ് രാമരാജ്യ ആസ് എ സോഷ്യൽ ഉട്ടോപ്പിയ, വാട്ട് വാസ് ദ ഫങ്ഷൻ, വാട്ട് വാസ് ദി അതിൻ്റെ ചരിത്രപരമായ ദൗത്യം എന്ത്? അങ്ങനെ വേണം നമ്മൾ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ ചോദിക്കേണ്ടത്. സമയക്കുറവിനാൽ ഞാൻ വിശദീകരിക്കുന്നില്ല. ചോദ്യങ്ങൾ ചോദ്യശരങ്ങൾ എഴുതതിന് എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ഒരു ഓഡിയൻസിനെ ഞാൻ അഭിമുഖീകരിച്ചിട്ടില്ല. നിങ്ങൾക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ. ഇതിൽ പങ്കുചേരാൻ ഞങ്ങളെ അനുവദിച്ച കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിന് നിങ്ങളുടെ നന്ദി. ഇനി ചോദ്യങ്ങളിലേക്ക്, ഓരോ ചോദ്യങ്ങളുടെയും ഉത്തരം പറഞ്ഞ് തീർക്കാം. ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ശ്രീ പ്രൊഫസർ നാരായണൻ അദ്ദേഹത്തിൻ്റെ ക്രോഡീകരണത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട്. 73-74 കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻ്റ് ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള വികേന്ദ്രീകരണത്തെ സംബന്ധിച്ചുള്ള എല്ലാ പരിപാടികളുടെയും പുറകിൽ ഗാന്ധിയൻ സ്വാധീനം ആണ് ഉള്ളത് എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞു. ശരിയാണ്, ഗാന്ധിയെക്കുറിച്ച് പറയാതെ ഇന്ത്യയിൽ വികേന്ദ്രീകരണത്തെക്കുറിച്ച് ആർക്കും സംസാരിക്കാനാവില്ല. പക്ഷേ ഗാന്ധിയുടെ സ്വന്തം ഒരു വിഷ്വലൈസേഷനുണ്ട്. ആ വിഷ്വലൈസേഷനാണോ ഈ 73-74 കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് കൊണ്ട് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതാണ് ഞാൻ എൻ്റെ അവതരണത്തിൻ്റെ പ്രധാന പ്രമേയം. ലോക നീതിയാണ് ഗാന്ധി പറഞ്ഞത്, പക്ഷേ രാജനീതി തന്നെയാണ് ഈ അമെൻമെൻ്റ് കൊണ്ടും ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ വിശദ വിവരങ്ങൾ ഞാൻ ചില ഉദാഹരണങ്ങളിലൂടെ അവതരിപ്പിക്കുകയുണ്ടായി. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരു സംഗതിയാണ്, കൊളോണിയലിസത്തിലൂടെ ഏഷ്യൻ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് വന്ന് ഭവിച്ച ചില ദർശനങ്ങളെ ഏറ്റവും ശക്തിയായി പ്രതിരോധിച്ചത് ഗാന്ധിയൻ ചിന്തയോടൊപ്പം തന്നെ ഹോച്ചിമിൻ, വിയറ്റ്നാമിലെ ഹോച്ചിമിൻ്റെയും ചിന്തകളാണ് എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. അതുകൊണ്ട് ഹോച്ചിമിൻ്റെ ചില ചിന്തകളും ഗാന്ധിയൻ ചിന്തകളും തമ്മിലുള്ള ചില സാദൃശ്യങ്ങളെക്കുറിച്ച് കൂടെ ഞാൻ എഴുതിയിട്ടുണ്ട്. അത് വിശദീകരിക്കാൻ ഇവിടെ സമയമില്ലാത്തതുകൊണ്ട്, അപ്പോൾ മാർക്സിസവുമായി ബന്ധപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു. ആ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് ഞാനിത് പറയുന്നത്. പക്ഷേ ഈ രണ്ട് ചിന്തകളും താരതമ്യേന പരാജയപ്പെട്ടതാണ്. ഹോച്ചിമിൻ്റെ ചിന്തയ്ക്ക് ഇന്ന് വിയറ്റ്നാമിൽ യാതൊരു സാങ്കത്യവും ഇല്ല. ഞാൻ പോയിട്ടില്ല അവിടെ, പോയിട്ടുള്ളവർ പറയുന്നതും വായിച്ചിട്ടുള്ളതെന്ന് മനസ്സിലായി. ഇന്ത്യയിലും ഗാന്ധിയൻ ചിന്തയ്ക്ക് പ്രസക്തിയുണ്ട്, ഗാന്ധിയെ നമ്മൾ സാധാരണയായി ഉദ്ധരിക്കുന്നുണ്ട്. പക്ഷേ ഗാന്ധിയൻ ചിന്തയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം പ്രസക്തിയുണ്ടെന്നൊക്കെ നോക്കേണ്ടതാണ്. രണ്ടാമത്തെ ചോദ്യം, വിതറിങ് എവേ, സ്കാറ്ററിങ് എവേ, ഇത് ഞാൻ ഉദ്ധരിച്ച വാക്കുകളാണ്. എച്ച് എം വ്യാസ് എന്ന ഗാന്ധിയുടെ വില്ലേജ് സ്വരാജിനെ കുറിച്ചുള്ള പഠനങ്ങൾ ക്രോഡീകരിച്ച ആൾ തന്നെ പറയുന്നത്. കാൾ മാർക്സ് പറഞ്ഞ വിതറിങ് എവേ, അതായത് സമ്പൂർണ്ണ കമ്മ്യൂണിസം വന്നു കഴിയുമ്പോൾ സംസ്ഥാന സ്റ്റേറ്റിൻ്റെ ആവശ്യമില്ലാതെ വരും, അത് ഇല്ലാതായിപ്പോകും എന്ന് പറഞ്ഞതുപോലെ സമ്പൂർണ്ണ ഗ്രാമസ്വരാജ്യ സ്ഥാപിതമാകുമ്പോൾ ഈ സെൻട്രൽ സ്റ്റേറ്റും ഒന്നും ആവശ്യമില്ലാതെ വരും. അത് സ്കാറ്റർ ചെയ്തു പോകും, അത് പല സ്ഥലങ്ങളിൽ അതിന് നിലനിൽക്കാൻ പറ്റും, പക്ഷേ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായി അത് പല സ്ഥലങ്ങളിലായി നിലനിൽക്കും എന്നാണ് പറയുന്നത്.
ഇതേക്കുറിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്, അത് ഞാൻ അവസാനം എടുക്കാം. പിന്നത്തെ ഒരു ചോദ്യം, ഗാന്ധി സാധാരണക്കാരെക്കുറിച്ച് സംസാരിച്ചു, അതുപോലെ അംബേദ്കറും സാധാരണക്കാരെക്കുറിച്ച് തന്നെയാണ് സംസാരിച്ചത്, പിന്നെ ഇവർ തമ്മിലൊരു അഭിപ്രായ വ്യത്യാസമുണ്ടായി എന്ന് സൂചിപ്പിച്ചത് എന്തുകൊണ്ട് എന്ന് ഒരു ചോദ്യമുണ്ടായിരുന്നു. എനിക്ക് പറയാനുള്ള ഇതാണ്, ഗാന്ധിയുടെ ദർശനത്തിൽ വളരെ സമഗ്രമായ ദർശനമാണ്. പക്ഷേ ആ ദർശനത്തിൽ ഒരു പ്രാദേശിക സംവിധാനത്തിൻ്റെ ഉള്ളിൽ ഉള്ള അനീതിയും ഇനീക്വാളിറ്റിയും വേണ്ട വിധത്തിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് അംബേദ്കർ വിശ്വസിച്ചത്. ഇത് അംബേദ്കർ മാത്രമല്ല, ജവഹർലാൽ നെഹ്റു ഇത് തന്നെയാണ് വിശ്വസിച്ചിരുന്നത്. ജവഹർലാൽ നെഹ്റുവിൻ്റെ ദർശനത്തിൽ ഇങ്ങനെയുള്ള ഒരു വില്ലേജിനെ മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുകയും ഒരു രാജ്യത്തെ ഉണ്ടാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ രാജ്യം നിലനിൽക്കില്ല. ആ രാജ്യത്തെ വെച്ചാൽ ഓരോരുത്തർക്കല്ല വോട്ട്, വോട്ട് ഇത് പഞ്ചായത്തി രാജ് സിസ്റ്റവും പാർലമെൻ്ററി സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസമാണിത് കാണിക്കുന്നത്. പാർലമെൻ്ററി സിസ്റ്റത്തിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ആളുകളായിരുന്നു അംബേദ്കർ. അദ്ദേഹമാണല്ലോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഡ്രാഫ്റ്റ് ചെയ്ത ആളായി നമ്മൾ കാണുന്നത്, അദ്ദേഹവും ജവഹർലാൽ നെഹ്റുവും ഒക്കെ. അതുകൊണ്ടാണ് ഗാന്ധിയുമായി ആ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്ക് വേറെ ചിന്തിക്കാവുന്നതാണ്. പിന്നെ വേറൊരു ചോദ്യം, എന്തുകൊണ്ട് അശോക മേത്ത കമ്മിറ്റി അങ്ങനെയുള്ള വിവിധ കമ്മിറ്റികൾ കമ്മീഷനുകളൊക്കെ ഉണ്ടായിട്ടുള്ള ഇന്ത്യയിലെ വികേന്ദ്രീകരണത്തിന് വിദേശത്ത് നിന്നും അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിൽ നിന്നും ഒരു അഡോപ്റ്റ് ചെയ്യേണ്ടി വന്നു എന്ന സ്വാഭാവികമായൊരു ചോദ്യം ഉണ്ടായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ ഇവിടെ 73-ഉം 74-ഉം അമെൻമെൻറ്റ് ഉണ്ടായത് യൂറോപ്യൻ യൂണിയൻ, ഞാൻ പറഞ്ഞല്ലോ 1931-ൽ കത്തോലിക്കാ സഭയുടെ നേതാവായ മാർപ്പാപ്പ പ്രസിദ്ധീകരിച്ച ഒരു എൻസൈക്ലിക്കലിൽ വിഷ്വലൈസ് ചെയ്ത ഒരു നമ്മുടെ ഹിന്ദ് സ്വരാജ് പോലത്തെ ഒരു 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 ഗ്രന്ഥമായിട്ടാണത് ഈ രംഗത്ത് പഠിക്കുന്നവർ കരുതുന്നത്. ആ എൻസൈക്ലിക്കലിൽ നിന്നും ചില ആശയങ്ങൾ എടുത്തുകൊണ്ട് രാഷ്ട്രീയമായിട്ട് തന്നെ ഇവിടുത്തെ വിവിധ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടികൾ ഇത് മാട്രിഷ് ട്രീറ്റിയിലെ യൂറോപ്യൻ യൂണിയൻ്റെ ഉദ്ഘാടനം ചെയ്യാനായി നിർമ്മിച്ച ആ ട്രീറ്റിയുടെ ഒരു ഭാഗമാക്കുകയും ആ ഭാഗം അവർ ഒന്ന് രണ്ട് വിവിധ രാജ്യങ്ങളിൽ അത് എക്സ്പെരിമെൻ്റ് ചെയ്യുകയും ചെയ്തു. എക്സ്പെരിമെൻ്റ് ചെയ്തത് ഈസ്റ്റേൺ യൂറോപ്പിൽ പല രാജ്യങ്ങളും സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം കമ്മ്യൂണിസത്തിൽ നിന്നും മാറി ലിബറൽ ഡെമോക്രസിയിലേക്ക് വന്ന ആ ട്രാൻസിഷൻ പീരിയഡിൽ ഈ ലോക്കൽ ഡെമോക്രസിയാണ് അവർ ട്രൈ ചെയ്തത്. അത് ആ സ്ഥലങ്ങളിൽ പ്രത്യേക കാരണങ്ങൾ കൊണ്ട് വിജയിക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ വിജയിച്ചത് ലോകം മുഴുവനും അഡോപ്റ്റ് ചെയ്യാനായി ഒരു ഒരു ദർശനമായി അവർ അവതരിപ്പിക്കുകയും അത് ഇന്ത്യക്ക് അന്ന് അംഗീകരിക്കേണ്ടി വരികയും ചെയ്തു. ഇതിൻ്റെ പുറകിൽ അന്താരാഷ്ട്രീയ ബന്ധങ്ങളുടെ ചില പ്രത്യേകതകളാണ് ഉള്ളത് എന്നാണ് എൻ്റെ റീഡിങ്. ഉദാഹരണത്തിന് ഇന്ത്യയിൽ ആദ്യത്തെ വികേന്ദ്രീകരണ നിയമം ഉണ്ടായത് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഏറ്റെടുത്ത വർഷം തന്നെയാണ് 1858-ൽ. അന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വളരെ വലിയൊരു കടത്തിൽപ്പെട്ട് കഴിയുകയായിരുന്നു. ആ കടം വീട്ടാനായി ഇംഗ്ലണ്ടിൽ നിന്നും ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ, വിൽസൺ എന്ന പേരായ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ വൈസ്രോയിയുടെ കൗൺസിലിൽ അംഗമായിട്ട് അയച്ചു. അദ്ദേഹം ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് ചെയ്തത് രണ്ട് കാര്യങ്ങളാണ്. ഈ നാട്ടും പുറത്തെ കലുങ്കുകളും സ്കൂളുകളും കെട്ടിടങ്ങളും ഒക്കെ പണിയുന്നതും വഴി വിളക്കുകൾ കത്തിക്കുന്നതും ഇങ്ങനത്തെ എല്ലാ ജോലികളും പ്രാദേശിക ഗവൺമെൻറ്റിന് അദ്ദേഹമാണ് ആദ്യം ഈ വാക്ക് പിന്നെ ഈ ആധുനിക ലോകത്തിൽ ഉപയോഗിച്ചത്, അവരെ ഏൽപ്പിക്കുക. പിന്നെ കേന്ദ്ര ഗവൺമെൻറ് വളരെ സ്ട്രിക്റ്റായിട്ട് ചെലവ് ചുരുക്കുക. ഇതേ രണ്ട് നിർദ്ദേശങ്ങളാണ്. അല്പം സിംപ്ലിഫിക്കേഷനുണ്ട് എന്ന് ഞാൻ സമ്മതിക്കുന്നു. നമ്മൾ ഇന്ത്യ ഒരു വലിയ കടക്കണിയിൽ പെട്ടപ്പോഴാണ് ഡോക്ടർ മൻമോഹൻ സിംഗിനെ ഒരു രക്ഷകനായി
നമ്മുടെ ഗവൺമെൻറ് ഒരു ധനകാര്യ വകുപ്പ് മന്ത്രി. അതിൻ്റെ പിറ്റേ വർഷം അദ്ദേഹം ഉപദേശിച്ചത് ഇതുതന്നെയാണ്, പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് വിട്ടുകൊടുക്കുക ഈ കാര്യങ്ങൾ, അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് വളരെ സ്ട്രിക്റ്റായിട്ട് ചിലവ് ചുരുക്കുക. ഈ ഇത് സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ എല്ലാ അവസരങ്ങളിലും ഉണ്ടാകാവുന്ന ഒരു റെസ്പോൺസാണ്. അങ്ങനെയാണ് ഇവിടെ തുടങ്ങിയത് തന്നെ. ആ രീതി അതേ സിറ്റുവേഷനിലായിരുന്നു നമ്മൾ 1991. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോമും പൊളിറ്റിക്കൽ റിഫോമും തമ്മിലുള്ള അത് ഞാനും സനൽ മോഹനും ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരായതുകൊണ്ട് ഞങ്ങൾ വിശദമായിട്ട് പോകുന്ന വഴിക്കോ ഒക്കെ സംസാരിക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സമയം, അത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഞാൻ കരുതുന്നത്, അതിന് ഞാൻ നിങ്ങളോട് മലയാളം എം എ പേര് ഞാൻ മറന്നുപോയി, ഇപ്പം അതുല്യ അതുല്യയുടെ ചോദ്യം അതുല്യം തന്നെയായിരുന്നു. അതായത് ഈ ഗാന്ധിയുടെ ദർശനം ലോകത്തെ മുഴുവൻ കണ്ടുകൊണ്ടാണ്, അതായത് ഈ പ്രാദേശിക വിഭാഗങ്ങളിൽ കോൺസെൻസസ് വേണം എന്ന് പറയുന്നത് പോലെ തന്നെ റീജിയണൽ ഗ്രൂപ്പുകൾ വേണം. കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രം കൈകാര്യം ചെയ്യാവുന്ന ചില സംഗതികളുണ്ടാവും. ഉദാഹരണത്തിന് റെയിൽവേ, അദ്ദേഹം പറയുന്ന ഒന്നാണ്. റെയിൽവേ എന്തായാലും നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് മാനേജ് ചെയ്യാൻ പറ്റില്ല, റെയിൽവേ ആ സ്ഥലത്ത്. പക്ഷേ അന്തർദേശീയ ലെവലിൽ ഒരു വേൾഡ് ഗവൺമെൻറ് വേണം. ആ വേൾഡ് ഗവൺമെൻറ്റിലും കൺസെൻസസ് ആയിരിക്കണം, അല്ലാതെ ഈ വോട്ടിംഗ് ആയിരിക്കില്ല എന്നാണ് അദ്ദേഹം വിഷ്വലൈസ് ചെയ്തത്. അങ്ങനെ ഒരു കൺസെൻസസിൽ കൂടി തന്നെയാണ് ഇപ്പോൾ ലോക ഗവൺമെൻറ്റിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന യുണൈറ്റഡ് നേഷൻസിൻ്റെ സെക്യൂരിറ്റി കൗൺസിൽ വർക്ക് ചെയ്യുന്നത്. സെക്യൂരിറ്റി കൗൺസിൽ ഈ വീറ്റോ പവർ എന്താ പറയുന്നത്, എല്ലാവരും അംഗീകരിച്ചാലേ ഒരു തീരുമാനമായി അംഗീകരിക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ആധുനിക രാഷ്ട്രമീമാംസ രംഗത്ത് ഈ ആശയം ഏറ്റവും ശക്തമായിട്ട്, വേറെയും രീതിയിൽ പല ആളുകൾ അവതരിപ്പിച്ച് കാണും, പക്ഷേ ഇത് ഏറ്റവും ശക്തമായിട്ട് അവതരിപ്പിച്ചത് ഗാന്ധി തന്നെയാണ്. അത് ഞാൻ പറയാൻ വിട്ടുപോയെന്നിപ്പോൾ പറയാം, അതിനെ ഞാൻ പറയേണ്ടതായിരുന്നു അത്. താങ്ക് യു. കാരണം കേരള ചരിത്ര ഗവേഷണ കൗൺസിൽ ഇതുപോലുള്ള സെമിനാറുകൾ കേരളത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നത് തന്നെ ഇതുപോലെ ജനങ്ങളിലേക്ക് ശരിയായ ചരിത്രബോധത്തെ എത്തിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ്. ആ ഒരു ദൗത്യത്തിൽ അവർ വിജയിച്ചു എന്ന് വേണം കരുതാൻ ഈ ഒറ്റ സെഷനിൽ തന്നെ നിങ്ങളുടെ പങ്കാളിത്തവും നിങ്ങളിൽ നിന്നുണ്ടായ സംശയങ്ങളും ഒക്കെ അതാണ് കാണിക്കുന്നത്. ഒപ്പം ഈ ഒരു പരിപാടിയിൽ അവരോടൊപ്പം നിന്നുകൊണ്ട് പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച ചരിത്ര വകുപ്പിനെയും അഭിനന്ദിച്ചേ പറ്റുള്ളൂ എന്നറിയാവുന്നതാണ്. ഇതിലൂടെ മാത്രമേ നമ്മൾ ഏറ്റവും അധികം ദുരുപയോഗം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചരിത്രബോധത്തെ മാറ്റിയെടുത്തുകൊണ്ട്, നേരത്തെ പണിക്കർ സാർ ഇവിടെ സൂചിപ്പിച്ചു തന്നിട്ട് ഉദാഹരണങ്ങളുണ്ടായിരുന്നു, വിശദീകരണത്തിന് സമയമില്ലാത്തത് കൊണ്ട് അതിലേക്ക് പോകുന്നില്ലെങ്കിലും ചരിത്രത്തെ ഏറ്റവും അധികം ദുരുപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അത് മാറി ചരിത്രത്തെ സമൂഹത്തിലെ സജീവ സാന്നിധ്യമാക്കുന്നതിനും ചരിത്രത്തെ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നതിനുമുള്ള ശ്രമങ്ങൾ എന്നുള്ള രീതിയിൽ ഇതുപോലുള്ള സെമിനാറുകൾ ഇനിയും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. ഭക്ഷണത്തിന് ശേഷം 2:30 അടുത്ത സെഷൻ ആരംഭിക്കുന്നതാണ്. അതിലും നിങ്ങളുടെ സജീവ സാന്നിധ്യം ഉണ്ടാകണമെന്ന അപേക്ഷയോടെ നിർത്തുന്നു. നന്ദി.